നമസ്കാരം. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ബിഷപ്പ് ഫ്രാങ്കോ കേസ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകർ ഈ കേസിന്റെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും കൃത്യമായി പഠിക്കുന്നു. വിശദമായ വാദപ്രതിവാദങ്ങൾ കോടതി മുറിയിൽ നടക്കുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നീതിയുക്തമായ ചരിത്ര പ്രാധാന്യമേറിയ ഒരു വിധി ഈ കേസിൽ ന്യായാധിപൻ പുറപ്പെടുവിക്കുന്നു. എന്നാൽ അതിനുശേഷവും ബിഷപ്പിനെ കുറിച്ചും ഈ കേസിനെ കുറിച്ചുമെല്ലാം നിരവധി വാദപ്രതിവാദങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഷപ്പിന്റെ രക്തത്തിനായി ദാഹിക്കുന്നവർ നിരവധി അപവാദ പ്രചരണങ്ങളാണ് ബിഷപ്പിനെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അപവാദ പ്രചരണങ്ങളിൽ നിഷ്കളങ്കരായ പലരും വീണുപോകുന്നു എന്ന യാഥാർത്ഥ്യം നാം കാണാതെ പോകരുത്. ഈ ഒരു സാഹചര്യത്തിൽ അത്തരം പ്രചരണങ്ങളെ കുറിച്ച് ഒരു ക്ലാരിറ്റി, ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ആവശ്യമാണ്. അതിനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഈ കേസിന്റെ തുടക്കം മുതൽ ഈ കേസ് കൃത്യമായി ഫോളോ ചെയ്യുകയും ഈ കേസിന്റെ വിചാരണ വേളയിലൊക്കെ കോടതി മുറിയിൽ സന്നിഹിതനാവുകയും ചെയ്ത ബിഷപ്പിനൊപ്പം അണിയാത്ര ചെയ്ത ശ്രീ ചാക്കോ പടിക്കലയാണ്. സർ, ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകം സ്വാഗതം. സ്വാഗതം സാർ. അങ്ങ് ഒരു ഒരു ബിസിനസ്സുകാരനാണ്, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു കേസിന്റെ തുടക്കം മുതൽ തന്നെ ഈ ഒരു കേസിനെ അങ്ങ് കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ബിഷപ്പിനെ ചോദ്യം ചെയ്യാനൊക്കെ ബിഷപ്പ് 2018 കേരളത്തിൽ ഇവിടെ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ദൃശ്യമാധ്യമങ്ങളിലെ അന്നത്തെ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ ബിഷപ്പിനൊപ്പം അങ്ങേ കാണാമായിരുന്നു. സമൂഹത്തിൽ അങ്ങേക്ക് നല്ലൊരു പേരുണ്ട്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു പീഡന കേസിൽ ആരോപണ വിധേയനായ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുകയാണ് അങ്ങ് ചെയ്തത്. ആ വ്യക്തിക്കൊപ്പം അനുയാത്ര ചെയ്യുകയാണ് അങ്ങ് ചെയ്തത്. സമൂഹത്തിൽ നിന്ന് ഒത്തിരി ആരോപണങ്ങളും അല്ലെങ്കിൽ കുറ്റങ്ങളും ഒക്കെ അങ്ങേക്ക് കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഏത് സാഹചര്യത്തിലായിരുന്നു അങ്ങേ ഈ ഒരു കേസിലേക്ക് എത്തിപ്പെട്ടത്? നിങ്ങളെ പോലെ തന്നെ ഞാനും ഈ കേസ് അറിയുന്നത് ടിവിയിൽ കൂടെയാണ്. ടിവിയിൽ കൂടി വന്ന അന്നേരം തന്നെ അവരുടെ കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവിടെ പ്രചരിപ്പിച്ചു. എന്താണ് അവരുടെ കംപ്ലൈന്റ്, അതിലെന്താണ് വാക്കുകൾ, അന്നേരം തന്നെ എനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, സാധാരണ ഒരാൾ പോലും ചെയ്യാൻ പറ്റില്ലാത്തതും നടക്കാത്തതുമായ കാര്യങ്ങളാണ് ആ കംപ്ലൈൻറ്റിൽ. അത് വിശദമായി പറയുകയാണെങ്കിൽ അതിൽ 13 പ്രാവശ്യം ബിഷപ്പിൻ്റെ റൂമിൽ വന്ന്, ബിഷപ്പിൻ്റെ റൂമിലേക്ക് കന്യാസ്ത്രീ വന്ന് വാതിലിൽ മുട്ടി വിളിച്ചപ്പോൾ വാതിൽ തുറന്ന് ആൾ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. പല വേറെ വാക്കുകളൊക്കെയാണ് ഞാനിപ്പോൾ ഇതിലെല്ലാം അത് വിളിച്ച് പരസ്യമായിട്ട് പറയാൻ താല്പര്യമില്ല. അതൊരിക്കലും ഒരു സ്ഥലത്തും നടക്കാത്തൊരു കാര്യമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. പിന്നെ അതിൽ കൂടുതൽ ബിഷപ്പിനെ ഞാൻ 26 വർഷമായിട്ട് എനിക്ക് വളരെ അടുത്ത അച്ഛനായി ഇരിക്കുന്ന കാലം മുതലേ ബിഷപ്പിനെ എനിക്ക് അറിയാം. വളരെ കാലമായിട്ട് അറിയാം. 26 വർഷമായിട്ട് പുള്ളിനെ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ആ കുടുംബമായിട്ടും എനിക്കറിയാം. അങ്ങനെ ഒരു ഫാമിലി ജനിച്ച ആളുമല്ല, അങ്ങനെ ചെയ്യുന്ന ആളുമല്ല. ആ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവം എനിക്ക് ഇതൊരു ചാൻസാണ് തന്നെ സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ. ആ ചാൻസ് ഞാൻ അത് ഉപയോഗിച്ചു. അതാണ് എനിക്കിതിൽ പറയാനുള്ളത്. അങ്ങ് ഈ കേസിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് പോലും അങ്ങ് ഫോളോ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ കേസിൻ്റെ വിധി വന്നതിന് ശേഷം പൊതുസമൂഹത്തിന് ഈ കേസിനെ പറ്റി ഒരു ഒരു പിക്ചർ ലഭിച്ചിട്ടുണ്ടാവും. എങ്കിലും ഈ ഒരു കേസിൻ്റെ ഒരു നാൾവഴികളെക്കുറിച്ച് അങ്ങ് അനുഭവിച്ചറിഞ്ഞ ആ ഒരു നാൾവഴികളെക്കുറിച്ച് അങ്ങൊന്ന് വിശദമാക്കാമോ? ഇതിൽ ഞങ്ങള് സംബന്ധിച്ചിടത്തോളം ഈ കേസ് വന്ന അന്ന് മുതൽ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് പ്രശ്നങ്ങളെ ഞങ്ങൾ ഫേസ് ചെയ്യുന്നതാണ്. വേദനകളുള്ള വാക്കുകളും കുത്തുവാക്കുകളൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുന്നുണ്ടാവാം, എൻ്റെ പ്രസൻസിൽ അല്ലെങ്കിലും തുടരുന്നുണ്ടാവാം. ഒരിക്കലും എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് ആരും അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കാലങ്ങളോളം അതവിടെ നിലനിൽക്കുന്ന ആൾക്കാരുടെ വായടയ്ക്കാൻ നമ്മളെ കൊണ്ട് ആർക്കും സാധിക്കില്ല. പക്ഷേ ഈ കേസിലേക്ക് ഞാൻ കടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, എനിക്ക് വ്യക്തിപരമായി തോന്നുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 4 ഘട്ടങ്ങളിലായിട്ടാണ് ഈ കേസ് അവസാനിക്കുന്നത്. ഒന്ന്, ആദ്യം വരുന്നത് 2016 നവംബർ മുതൽ 2016 മെയ് വരെയാണ് കേസിൻ്റെ ഒരു ഘട്ടം. പിന്നെ വരുന്നത് മെയ് 31 മുതൽ, 2017 മുതൽ മെയ് 31 മുതൽ. അവിടെ നിന്ന് ജൂൺ 27 2018 വരെയാണ്.
June 28 മുതൽ പിന്നെ വരുന്നത് അതേ കൊല്ലം 2018 September 21 വരെയാണ്. September 21 മുതൽ പിന്നെ വരുന്നത് കേസ് ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുന്നവരെയാണ്. ഇങ്ങനെ 4 ഘട്ടങ്ങളാണ് ഈ കേസിൻ്റെ മെയിൻ ആയിട്ട് വരുന്നത്. ആ 4 ഘട്ടത്തിലെ കൂടെ ഘട്ടം എന്ന് ഞാൻ പറയുന്നത് 4 തരത്തിലാണ് ഈ കേസിനെ എടുക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ ഘട്ടം വരുന്നത് ഒരു കംപ്ലൈൻറ്റിന്റെ അടിസ്ഥാനത്തിൽ, പരാതിക്കാരിയുടെ അടിസ്ഥാനത്തിൽ. പരാതിയെ പറ്റിയോ അതിലുള്ള വാക്കുകളോ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരു കാരണവശാലും ഒരു വ്യക്തിഹത്യ നടത്താൻ ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആ പരാതിക്കാരുടെ അടിസ്ഥാനത്തിൽ വന്ന എൻക്വയറി 2016 വരുന്നു. അതിൻ്റെ എൻക്വയറി കൃത്യമായി നടക്കുന്നു. ആ നടക്കുന്ന സിറ്റുവേഷനിൽ ഒരു സിറ്റുവേഷനിൽ സിസ്റ്റേഴ്സ് ഒരു കൺസൾട്ടന്റിന് ബിഷപ്പിൻ്റെ അടുത്ത് പോകുന്നു. ബിഷപ്പ് അത് അന്വേഷിക്കാം ഓർഡർ ഇടുന്നു. ഇവരത് അന്വേഷിക്കുന്നു, കമ്മിറ്റീനെ വയ്ക്കുന്നു. ആ കൗൺസിലേഴ്സ് ഇവരെ ചോദ്യം ചെയ്യാനും വിളിപ്പിക്കുന്നു, വരുന്നില്ല. ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഈ പരാതിക്കാരി എന്ന് പറയുന്ന കന്യാസ്ത്രീ 9 കൊല്ലം, ആദ്യം 3 വർഷം മദർ ജനറലായി, 29 വയസ്സ് മുതൽ മദർ ജനറലായി, വീണ്ടും 6 കൊല്ലം എലക്റ്റഡ് മദർ ജനറലായി. അങ്ങനെ 9 വർഷം ഇരിക്കുമ്പോൾ അപ്പൊ തന്നെ ഈ ബിഷപ്പ് അന്ന് വെറും വൈദികനായിട്ട് അവിടെ ഉള്ള ആളാണ്. അപ്പൊ പവറ് സാധാരണ വൈദികനേക്കാളും കൂടുതൽ ആർക്കന്ന്? മദർ ജനറല്. സ്വാഭാവികമാണ്, എത്രയോ സ്കൂളുകൾ, എത്രയോ ഇവരുടെ മഠങ്ങള്, അവരുടെ മദർമാരൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഈ മദർ ജനറലിനെയാണ്. ഈ മദർ ജനറല് അത്രയും നല്ല കപ്പാസിറ്റിയുള്ള, ഒരുപാട് ആളുകളെ ഫേസ് ചെയ്ത, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്റർ ഇങ്ങനെ ഇവരുടെ അടുത്തൊരു കൗൺസിലേഴ്സ് വരുമ്പോൾ, കൗൺസിലേഴ്സിനും മുൻ മദർ ജനറൽ എന്നൊരു ഒരു ഭയത്തോടെയാണ് ചോദിക്കുക. അല്ലാതെ ഇപ്പൊ മുൻ റിട്ടയർഡ് DGP എടുത്ത് പോയിട്ട് നമ്മളൊരു സാധാ പോലീസുകാർ ചോദിച്ച എത്ര അതിൽ നിന്ന് റെസ്പോണ്ട് കിട്ടും? ആ അവസ്ഥ തന്നെയായി കൗൺസിലേഴ്സിന്റെ അവസ്ഥ. അതിനിടയിൽ അവരുടെ വീടുകളിൽ നിന്ന് ഈ കൗൺസിലേഴ്സിനെ ഉപദ്രവിക്കുന്ന തരത്തിലും ഭീഷണിപ്പെടുത്തുന്ന വീടുകളിൽ നിന്ന് ആ സെയിം ഡേയില് അവര് വീട്ടുകാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അതിലേക്കൊന്നും കൂടുതൽ ഞാൻ വലിച്ചഴക്കുന്നില്ല. അതാണ് ആ ഘട്ടം. അവസാനം ഡിസ്പെൻസേഷൻ ലെറ്റർ കൊടുത്ത് പോവുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ മഠങ്ങളിൽ അങ്ങനെ ലെറ്റർ കൊടുത്ത് പോകണമെങ്കിൽ വൈവാഹിക ജീവിതത്തിന് വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ സാധാരണ സന്യാസി പോവാണെങ്കിൽ അവർക്ക് ജീവിതം കല്യാണം കഴിക്കില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ വീട്ടിൽ പോയാൽ മതി, വേറെ ഒന്നുമില്ല. ഒരു എഴുത്തേക്കോ വേണ്ട, അവരുടെ പെർമിഷനും വേണ്ട. ഇത് പെർമിഷൻ മേടിച്ച് പോകുന്നത്, എഴുത്തെഴുതി ഡിസ്പെൻസേഷൻ കൊടുക്കുന്നത് എന്താ വെച്ചാൽ, ഭാവിയിൽ എവിടെയെങ്കിലും ഒരു പള്ളികളിൽ ഒരു വിവാഹം നടക്കണമെങ്കിൽ ഇങ്ങനെ ഉള്ള ലെറ്റർ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി അതേപോലുള്ള ഡിസ്പെൻസേഷൻ ലെറ്റർ കൊടുത്തിട്ടാണ് May 26 സിസ്റ്റർ ഇവിടെ നിന്ന് പോകുന്നത്, 2017. പിന്നെയാണ് 5 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. അതാണ് ഒരു ഘട്ടം. ആ തിരിച്ചു വരുന്ന വരവിൽ ഈ 5 ദിവസം കൊണ്ട് ഉണ്ടായ മാറ്റങ്ങൾ, എന്തുകൊണ്ട് തിരിച്ചു വന്നു, അത് വലിയൊരു ചോദ്യമാണ്. ആരൊക്കെ ആയിരുന്നു കൊണ്ടുവന്നത്, എന്തിനായിരുന്നു അവരുടെ മോട്ടീവ്, ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഞങ്ങൾക്ക് മനസ്സിലാവുന്നതാ, എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലായത് അതാ. ഞങ്ങളത് എല്ലായിടത്തും പറഞ്ഞിട്ടൊന്നുമില്ല, ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞെന്ന് മാത്രം. ചില സംശയങ്ങൾ താങ്കൾ ചോദിച്ചല്ലോ, ആ സംശയത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു. അവിടെയാണ് ജലന്ധറിലുള്ള വിമതന്മാരുടെ സപ്പോർട്ട് ഞങ്ങൾ കാണുന്നത്. അവരുടെ പേരുകൾ സിസ്റ്റർ തന്നെ പല മൊഴികളിലും പറഞ്ഞിട്ടുണ്ട്, വിചാരണ വേളയിൽ അല്ലെങ്കിൽ കൂടി അവരുടെ 161 പറയുന്നുണ്ട്. ചില സഹായങ്ങൾ ചെയ്യാൻ തയ്യാറുള്ള അച്ഛന്മാരുടെ പേരുകൾ പറയുന്നുണ്ട്. അതിനൊന്ന് രണ്ടാൾക്കാരൊരു സാക്ഷികളായി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ആ രണ്ടാമത്തെ ഘട്ടം, ഒരു യുദ്ധ നടത്താൻ പോകുന്ന സന്നാഹത്തോടു കൂടിയുള്ള വരവായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇതെന്റെ കാഴ്ചപ്പാടാണ്, ഞാൻ മനസ്സിലാക്കിയത് അതാണ്. എനിക്കിപ്പോഴും ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ആ രണ്ടാമത്തെ കാഴ്ചപ്പാടിൽ അവർ പ്ലാൻഡാണ്. ആരെ വേണമെന്ന് നിശ്ചയിച്ചോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇവർക്ക്, ഈ കന്യാസ്ത്രീകൾക്ക് അവിടെ നിലനിൽക്കണമെങ്കിൽ,
അവിടെ ഒരു ഇവർക്ക് ഉണ്ടായ കംപ്ലൈന്റ് ക്ലിയർ ആക്കാതെ അവർക്ക് നിലനിർത്താൻ പറ്റില്ല. ആ കംപ്ലൈന്റ് അക്സെപ്റ്റ് ചെയ്താൽ അവർക്ക് അത് തുടരാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് വേറെ ദുരുദ്ദേശത്തോടു കൂടി വന്നതായിട്ടാണ് എനിക്കതിൽ കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ പിന്നിലാണ് അവരവിടെ നിന്ന് ഓരോരുത്തരെ വിളിക്കുന്ന ഫോൺ കോളുകളും ടേപ്പ് ചെയ്യാനും സാധാരണ ഒരാൾ പോലും ചെയ്യാത്തതാണ്. പിന്നെ ഇതിൽ ആദ്യത്തെ ടേപ്പ് ചെയ്തതായിട്ട് പബ്ലിക്കിൽ കൊടുത്തേക്കുന്നത് തന്നെ ആലഞ്ചേരി പിതാവിൻ്റെയാണ്. ആ ടേപ്പ് ചെയ്ത ഫോൺ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കംപ്ലൈൻറ്റിനോടൊപ്പം പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ എത്രയായിരുന്നു ആ പ്ലാനിങ് എന്ന് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയും നമുക്ക്. ആ 2017 ജൂൺ മാസം 1st മുതൽ നടത്തിയ ആ ആട്ടം അവസാനിക്കുന്നത് 18 ജൂൺ കോടനാട് പള്ളിയിലാണ്. ഒരുവിധം അതിൻ്റെ നിക്കോളാസ് അച്ഛൻ്റെ അടുത്ത് പോയിട്ടാണ് ഇവർ ലാസ്റ്റ് പറയുന്നത് ഇത് പ്രശ്നം സോൾവ് ചെയ്യാൻ അച്ഛൻ ഇടപെടണം, അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു. അച്ഛനത് പല പ്രാവശ്യം ഇവർ പറഞ്ഞിട്ടുള്ള, ഞാനെടുത്ത് പറയേണ്ട എന്താണ് ആവശ്യം എന്നുള്ളത്. ബീഹാർ കേന്ദ്രമാക്കി റീജ്യൻ, നിങ്ങൾക്കറിയാലോ എന്താണെന്നുള്ളത്. റീജ്യൻ വേണം, അത് കുറങ്ങലാട് മഠത്തിൽ ഇവിടെ തന്നെ അവർക്ക് വേണം. ഇതൊന്നും അല്ലെങ്കിൽ ഫ്രാങ്കോ ബിഷപ്പിന്റെ കീഴിൽ ആണ് നടം എന്ന് അവിടെ ഒരു കൊല്ലം കൂടി തുടരാനായി വെച്ചാലും മതി. അപ്പൊ അതിലെന്താണ് അതിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവാം, വീണ്ടും ഒരു കൊല്ലം കൂടി തുടരാൻ അനുവദിച്ചാൽ മതി അവിടെ. ഇതായിരുന്നു അവരുടെ ആവശ്യം. ഇത് ആവശ്യം നടക്കില്ല എന്നും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. അദ്ദേഹം ഇവരെ വിശ്വസിച്ചു. ഇവരുടെ ഒരു 10 പെൻഡ്രൈവ് ഉണ്ട്, 10 CD ഉണ്ട്. നമ്മളൊക്കെ അന്ന് TV ഒരുപാട് കണ്ടതാ. അദ്ദേഹം അത് പിറ്റേ ദിവസം അത് വാർത്താമാധ്യമങ്ങളിൽ അത് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അതേ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് മാറ്റിയും പറയേണ്ടി വന്നു. ഞാൻ കണ്ടിട്ടില്ല എന്നും എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും പറഞ്ഞിട്ട് ആ അച്ഛൻ ആ വികാരി അന്ന് കൊടനാട് പള്ളി വികാരി അന്ന് പറഞ്ഞതാണ്. ആ ഘട്ടം വന്ന് അന്ന് തന്നെ അവിടെ പറഞ്ഞതായിട്ടാണ് അച്ഛൻ പറഞ്ഞത്, ഇത് ഈ മാസത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ ഈ മാസം വേറെ ഇതിൽ കൂടുതൽ ഒരു ബോംബ് പൊട്ടും എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നാ പറഞ്ഞതായിട്ടാണ് ഓർക്കണേ. ആ ബോംബാണ് 2017 ജൂൺ 27 നമ്മളും ദൃശ്യമാധ്യമങ്ങളിൽ കണ്ട ബോംബ്. അപ്പൊ അതിനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രാങ്കോ പിതാവിനെ കണ്ടിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വിധത്തിൽ പുഞ്ചിരി അല്ലാതെ വേറെ ഉണ്ടോ? ഇത് നേരിടേണ്ട കാര്യം തന്നെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 100% അദ്ദേഹത്തിന് ഉറപ്പാണ്. അദ്ദേഹത്തിനും ആ സ്ത്രീക്കും അറിയാം ഇതില്ലാത്തൊരു കാര്യമാണെന്ന്. വേറെ ആർക്കും അറിഞ്ഞില്ലെങ്കിൽ ദൈവത്തിനും അറിയാം. ഈ 3 കൂട്ടർക്ക് അറിയാം. അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ബിഷപ്പ് അതുപോലെ പുഞ്ചിരിയോടെ തന്നെ നേരിട്ടത്. 100% അവരുടെ കയ്യിൽ ഒരു തെളിവ് ഉണ്ടാവില്ല എന്ന് നമുക്ക് 100%. കാരണം ഇല്ലാത്ത കാര്യത്തിന് എങ്ങനെ തെളിവ് കൊണ്ടുവരാൻ പറ്റും? അതാണ് 2018 വരെയുള്ള 2nd കാലഘട്ടം. വീണ്ടും 2018 മുതൽ September 21 വരെ ബാക്കിയുള്ള 3.5 മാസം അറസ്റ്റ് വരുന്നവരാണ് ഒരു കാലഘട്ടം. അതിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വിശ്വാസം വരാത്ത പല കാര്യങ്ങളതിൽ നടന്നു. പോലീസ് അവിടെയില്ല ഇവിടെ ഇല്ലാത്ത രീതിയിൽ കുറെ അന്വേഷണം നടത്തിയെന്ന് പറഞ്ഞ് ഉറപ്പായിട്ടും ശിക്ഷിച്ചിട്ട് മറ്റേ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പല സ്ഥലത്തും പറയുമെങ്കിലും ചോദ്യം ചെയ്തു, അവിടെ പോയി ചോദ്യം ചെയ്തു. അതിലും അവർക്ക് കോൺട്രഡിക്ഷൻ ഉണ്ട്. രണ്ട് കൂട്ടരും കൂട്ടിമുട്ടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്തില്ല. അവസാനം കന്യാസ്ത്രീ സമരം വരുമ്പോഴത്തേനും അത് ഈ കന്യാസ്ത്രീയുടെ കൂടെ നിൽക്കണവരെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാ ആ കൺട്രോൾ ഇവിടെയുള്ള 2 ഗ്രൂപ്പുകാരെ അത് ഏറ്റെടുത്തു. 28th മുതൽ ഏറ്റെടുത്തു AMT-യും SOS-ഉം. ആ ഗ്രൂപ്പ് എന്ത് പറയണോ അത് ചെയ്യേണ്ട അവസ്ഥയായി പിന്നെ കമന്യാശ്രയിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അതിൻ്റെ ഒരു ഭാഗമാണ് 1G². അതിനു മുന്നേ വന്ന എല്ലാ കാര്യങ്ങളും ഇവർ പറഞ്ഞു കൊടുത്ത മാതിരി അനുപമയും ബാക്കിയുള്ളവരും പഠിച്ച് പറയുക എന്നല്ലാതെ കുറേ ഡിബേറ്റുകൾ കൊടുത്തവർ അറിയാത്ത കാര്യങ്ങൾ കുറേ അറിയുന്നു പറഞ്ഞ കാര്യങ്ങൾ അവർ കൊടുത്തു. എങ്ങനെയെങ്കിലും ബിഷപ്പിൻ്റെ തൊപ്പി തെറിപ്പിക്കണം എന്ന് മാത്രമേ അവർക്ക് ഉണ്ടായുള്ളൂ. ഒരിക്കലും ബിഷപ്പിനെ ശിക്ഷിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ബിഷപ്പിനെ അവിടെ മാറ്റുക എന്നുള്ളത് ഈ കന്യാസ്ത്രീയുടെയും കൂടി മാത്രം ആവശ്യമല്ല, മറ്റൊരു കുറേ അച്ഛന്മാരുടെ ആവശ്യമായി വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു മുഖ്യ 2nd സെക്ഷൻ. അതാണ് വീണ്ടും ഈ അറസ്റ്റ് വരെ AMT-യും അതേമാതിരി SOS-ഉം കൊണ്ടുപോകുന്ന രീതിയിൽ ഈ ഇത് പോയി. പോലീസിന് പ്രഷറായി, പോലീസ് നോട്ടീസ് അയച്ചു, ബിഷപ്പിനെ വരുത്തി. 1 മിനിറ്റ് പോലും വൈകാതെ ബിഷപ്പ്
പത്ത് മണിയാണ് ആദ്യം പറഞ്ഞത്. 10 മണിക്ക് ഇവിടെ വന്നു ഈ സെപ്റ്റംബർ 18, 19 അപ്പോഴാണ് പറഞ്ഞത് 11 മണി വരെ വന്നിട്ട് വന്നാൽ മതിയെന്ന് ഫോൺ വന്നത്. 1 മണിക്കൂർ ഈ തൃപ്പൂണിത്തറ കരിങ്ങാച്ചിറ ഈ മേഖലയിൽ ബിഷപ്പ് കാറിലിരിക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു ബിഷപ്പ് വരാൻ 1 മിനിറ്റ് പോലും വൈകുന്ന പ്രശ്നത്തിൽ 5 മിനിറ്റ് നേരത്തെ ചെല്ലണം. അത് ഈ കാര്യത്തിലല്ല, ഏത് കാര്യത്തിലും അങ്ങനെ അങ്ങനെ കറക്റ്റ് 11 ആവാൻ 2 മിനിറ്റുള്ള പകുത്ത് കയറി. ആ 2 ദിവസം ചോദ്യം ചെയ്യൽ ആദ്യത്തെ ദിവസം കഴിഞ്ഞു, യാതൊരു തെളിവുകളും കിട്ടിയില്ല. ഹരിശങ്കർ പറഞ്ഞതാണ്, 2 മൊഴികളിൽ പരസ്പര വിരുദ്ധമുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ബിഷപ്പിനെ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നു, നാളെ വരാൻ പറഞ്ഞ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കണ്ടതല്ല, എല്ലാവരും കണ്ടതല്ല. അന്നേരമാണ് ഇവിടെ ക്രൗൺ പ്ലാസയിലെ ഒരു ഇഷ്യൂ, അത് വേണമെങ്കിൽ കൃത്യമായിട്ട് പിന്നെ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ 2ാമത്തെ ദിവസം വരുന്നു, ഇത് തന്നെ ആ ചോദ്യം ചെയ്യലിൽ ബിഷപ്പിൻ്റെ മൂളലും ശ്വാസം വിടലും അടക്കം അതിലെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ആദ്യം വരെ കണ്ടുപിടിക്കാവുന്ന പ്രത്യേക തരം റൂമിലിരുത്തി. ഹൈടെക് സെല്ല് ആയിരുന്നു അല്ലേ? ഹൈടെക് സെല്ല് എന്ന് പറഞ്ഞ ആദ്യത്തെ, എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവസാനത്തെ ആളും അദ്ദേഹം തന്നെയാന്ന് തോന്നും. ആ അത്ര നാനിട്ട് ചില്ലാൻ ക്യാമറകളും മാധ്യമക്കാരും നിർത്തിയായിട്ടാണ് അത് ചെയ്തത്. അവരൊക്കെ ഈ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന 2 ദിവസമായിരുന്നു. എന്നിട്ട് 2ാം ദിവസവും പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു തെളിവൊന്നും കിട്ടിയില്ല എന്നാണ്. അപ്പൊ 3ാം ദിവസം വീണ്ടും കൊണ്ടുവരാൻ നോട്ടീസ് കൊടുക്കാൻ വരുന്നു. ഒരു ചോദ്യം കാര്യമായിട്ട് അന്ന് ചോദിച്ചതായിട്ട് എന്നെ അറിഞ്ഞിട്ടില്ല. ഉച്ചയായപ്പോ 1 മണിയായപ്പോ ഒരു ന്യൂസുകാരൻ പറഞ്ഞു അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ 1:30 അത് മാറ്റി പറഞ്ഞു. അവസാനം 7 മണിക്ക് അറസ്റ്റ് രേഖപ്പെടുത്തണം. അപ്പോഴും മാധ്യമങ്ങൾ ചോദിച്ചു അവിടുത്തെ SPയോട്, ഹരിശങ്കറിനോട്. ആള് പറഞ്ഞു തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല, ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റ് എന്ന്. അതാണ് ആ 3ാം ഘട്ടം. അവിടെ നിന്നാണ് കഥ വീണ്ടും എങ്ങനെയൊക്കെ ഫ്രെയിം ചെയ്യാൻ പറ്റുന്നു അങ്ങനെയൊക്കെ ഫ്രെയിം ചെയ്ത് ഫൈനൽ റിപ്പോർട്ട് വരെ എത്തിയത് 4ാം ഘട്ടമാണ്. അവിടെ നമ്മൾ കണ്ടതൊന്നല്ല, ഈ പറഞ്ഞതൊന്നുമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഇവർക്കുള്ള ഇഷ്ടമുള്ള മൊഴികൾ, ഇഷ്ടമുള്ള 161 അതിൽ പറയേണ്ടത്, അത് ആദ്യം പറയാത്ത ആളുകൾ ചോദിക്കാത്ത ആൾക്കാരൊക്കെ അവസാനം കൊണ്ടുവന്ന് PW1 കൂടെ 2 ആക്കി വയ്ക്കുന്നു. അങ്ങനെ യാതൊരു വിധം ബന്ധമില്ലാത്ത ലിസി വടക്കയിലൊക്കെ മെയിൻ സാക്ഷിയായി വരുന്നു. ഇങ്ങനെയുള്ള പല നാടകങ്ങളും ഞങ്ങൾ കണ്ട് കടന്നു പോയിട്ടുള്ള ഒരാളെ. അതുകൊണ്ട് ആ 4ാം ഘട്ടത്തിലാണ് ഫ്രെയിം ചെയ്തതും അതിൽ യാതൊരു തെളിവുകളില്ലാഞ്ഞിട്ടും ഇദ്ദേഹത്തെ ശിക്ഷിക്കാവുന്ന വിധത്തിൽ വളരെ മോശമായിട്ട് ഒരു പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരിക്കലും നിഷ്പക്ഷമായി നിൽക്കേണ്ടിടത്ത് അല്ല അത് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കോടതിയിൽ അവർക്ക് വലിയ തിരിച്ചടി വരാനും അത് തന്നെയാണ് കാരണം. കാരണം കോടതിയിൽ അവർക്ക് സത്യം അറിയിച്ചാൽ മതിയായിരുന്നു, കോടതി തീരുമാനിക്കാമായിരുന്നു. ഇവർ സത്യമല്ല ആക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അതിൽ ഫ്രെയിം ചെയ്തതായിട്ട് മനസ്സിലാക്കാം ഓരോ കോടതി. കാരണം ഞങ്ങളുടെ വണ്ടി അവർ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു, കാർ യാത്ര ചെയ്തത് ബിഷപ്പിൻ്റെ അനുജൻ്റെ വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞത് അന്ന് തന്നെ പറഞ്ഞത് ബിഷപ്പിൻ്റെ അനുജൻ വരെ ബിഷപ്പിനെ ഇതേ മൊഴി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. കാരണം റിപ്പോർട്ടിംഗ് അങ്ങനെയായിരുന്നു, കുടുംബത്താരും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുന്ന രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ആയിരുന്നു എല്ലാവരും ചെയ്തത്. എന്താ കാരണം വെച്ചാൽ ഈ വണ്ടി ആ കുറവലങ്ങാട് പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചു, പോയിട്ടുണ്ടാവാം എന്ന് പറഞ്ഞപ്പോൾ അതുവരെ ആ രീതിയിൽ കണ്ടിട്ടാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ കടന്നു പോയ വഴികളൊക്കെ വളരെ വേദനയുള്ളതാണ്, അതൊന്നും മറക്കാൻ പറ്റില്ല. അപ്പം 4 ഘട്ടത്തിലാണ് ഈ കേസ് വന്നത്. അവസാനം കോടതിയിൽ ഫൈനൽ റിപ്പോർട്ട് വന്ന് അതുവരെയാണ് ഈ കേസിൽ 4ാം ഘട്ടം എന്ന് പറയുന്നത്. പിന്നെ കോടതിയിലെ നടന്ന സംഭവങ്ങളും കോടതി കണ്ടെത്തിയ സംഭവങ്ങളൊക്കെ ജഡ്ജ്മെന്റിലുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല, എനിക്കത് വിശദീകരിക്കേണ്ട ആവശ്യമല്ല. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അതിലെ കൃത്യമായി കിട്ടും എല്ലാ കാര്യങ്ങളും. കോടതിയിൽ സാക്ഷിമൊഴികൾ ഒരാൾ പറയുന്നത് കൃത്യമായി അപ്പം തന്നെ പ്രിന്റഡ് ഷീറ്റ് പ്രോസിക്യൂട്ടർക്കും വാദിഭാഗത്തിനും പ്രതിഭാഗത്തിനും അന്ന് തന്നെ കൊടുക്കും. വായിച്ചു നോക്കി പറഞ്ഞ സാക്ഷി ഒപ്പിട്ട് 2 കൂട്ടർക്കും കൊടുക്കും. അവസാനത്തെ മാത്രമാണ് അപേക്ഷ കൊടുത്ത് മേടിക്കേണ്ടതുള്ളൂ. 2 കൂട്ടർക്കും വായിക്കാം എന്താണ് സാക്ഷിയായിട്ട് പറയുന്ന ഒരാള് അത് ഫൈനലിൽ ഒപ്പിട്ട് അന്ന് തന്നെ കൺഫ്യൂസ് ചെയ്യാം. വെറുതെ ജഡ്ജ് ഇഷ്ടമുള്ളത് എഴുതിയെടുക്കുന്നതല്ല ഇത്, തുടക്കം മുതല്
ഇത്രയും കൃത്യമായ രേഖകളുള്ളൊരു കേസാണത്. ആ കേസിനെയാണ് ഇപ്പോഴും ചില ആളുകൾ പറയുന്നത്, ഓരോ കാരണങ്ങളും പറഞ്ഞ് മാറ്റിക്കൊണ്ടുവരുന്നത്. അത് എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് സത്യമാവില്ല, കാരണം സത്യം ഇവിടെയാണ്. ഈ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്രൗൺ പ്ലാസ ആ ഒരു ഹോട്ടലിൽ സെപ്റ്റംബർ 19 മുതൽ 21 വരെ പിതാവ് താമസിക്കാനിടയായ സാഹചര്യം എന്തായിരുന്നു? അത് ഒത്തിരി വിവാദത്തിലേക്ക് അന്ന് ആ കാലഘട്ടത്തിൽ വന്നിരുന്നു. അത് ബിഷപ്പ് ഒരു സമ്പന്നനാണെന്ന് പറയാനും ബിഷപ്പുമാരൊക്കെ അങ്ങനെ ആർഭാട ജീവിതം നയിക്കുന്നവരാണെന്ന് പറയാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കള്ളക്കഥയാണ്. ആ കഥയിൽ കൃത്യമായിട്ട് പറയണെങ്കിൽ അത് എന്നോട് ചോദ്യം ചെയ്യണം അന്ന് 18 ഉച്ച തിരിഞ്ഞ് അവിടെ എറണാകുളത്തെ എ സി പി ആയിരുന്ന ഒരു നോർത്ത് ഇന്ത്യക്കാരന, മലയാളിയല്ല, ആളെ കണ്ടാലും അറിയാം, എനിക്ക് പേരറിയില്ല. ഉള്ളി എന്നോട് വന്ന് ചോദിച്ചു, ഈ ഒരു ദിവസം കൂടി ചോദ്യം തുടരും, നിങ്ങൾ ഇന്ന് എവിടെയാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ എൻ്റെ വീട് ചാലക്കുടി ആയതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു, ചാലക്കുടിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആൾ എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടെ എന്ന് വെച്ചു. അപ്പോൾ 50 കിലോമീറ്ററോളം വരും, അത് ബുദ്ധിമുട്ടാണ്. എനിക്കാണ് പുള്ളി ബിഷപ്പിൻ്റെ സെക്യൂരിറ്റി ചാർജ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് താമസിക്കണം, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അങ്ങനെ പൈസ കൊടുത്ത് താമസിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ തൊട്ടടുത്ത് ഞങ്ങൾ പോയി രാവിലെ വരാം, അതിന് കുഴപ്പമില്ല, 1 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അത് വേണ്ട, ഒരു ആരാണ് അല്ലെങ്കിൽ ചോദിക്കണമെങ്കിൽ ചോദിച്ചോ, നിങ്ങൾ തൊട്ടടുത്ത് ഒരു ക്രൗൺ പ്ലാസ ഒരു ഹോട്ടലുണ്ട്. അതെനിക്കും അറിയായിരുന്നു ക്രൗൺ പ്ലാസ ഉണ്ട്, നമ്മളത് കേട്ടപ്പോഴേ തന്നെ ഞാൻ ഞെട്ടിയായിരുന്നു. ക്രൗൺ പ്ലാസയിലാണോ? അതിനൊരു ഗുണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ 7500 രൂപയാണ് ഒരു റൂമിനുള്ളൂ. എനിക്കറിയില്ലായിരുന്നു അന്ന് 7500 രൂപയേ ഉള്ളൂ എന്ന് എനിക്കറിയില്ലായിരുന്നു. അതിൽ 10% ഡിസ്കൗണ്ട് ഞങ്ങൾ പറഞ്ഞ് മേടിച്ച് തരാം, ബാക്കി പൈസ നിങ്ങൾ ഈ ഒരു ദിവസത്തെ കൊടുത്താൽ മതി. അത് 7500 രൂപയോളം നിങ്ങൾ ഈ പ്രാവശ്യം ഒന്ന് സ്പെൻഡ് ചെയ്യും. അതൊന്ന് സമ്മതിക്കുകയാണെങ്കിൽ അതിനൊരു വേറെ ഗുണം കൂടിയുണ്ട്. അവിടെ ലിഫ്റ്റിൽ അവർ തരുന്ന കാർഡ് വെച്ച് ലിഫ്റ്റിൽ കയറിയാൽ, ആള് പറഞ്ഞതാണ്, ഏത് ഫ്ലാറ്റ് ഫ്ലോറിലാണോ ആ ഫ്ലോറിലേക്ക് മാത്രമേ ആ ലിഫ്റ്റ് വർക്ക് ചെയ്യുള്ളൂ. 3rd floor താമസിക്കുന്ന ആളുടെ 310 റൂമിൽ കയറിയിട്ട് 4th floor 2nd floor ക്രൗൺ പ്ലാസയിൽ ഇറങ്ങാൻ പറ്റില്ല. അത്ര സെക്യൂരിറ്റിയാണ്. എനിക്കാണ് സെക്യൂരിറ്റി ചാർജ്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അനുജനെ വിളിച്ച് ചോദിച്ചിട്ട് മറുപടി പറയാം എന്നാൽ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇങ്ങനെ പോലീസ് ഇതാ പറയണേന്ന് പറഞ്ഞു. ആള് പറഞ്ഞു ഓക്കെ, അത് കൊടുത്തു എടുത്താൽ നമ്മൾ പൈസ കൊടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പോൾ എത്ര രൂപയാവുമെന്ന് ചോദിച്ചു, ഇത്ര രൂപയാന്ന് പറഞ്ഞു. ഈ കാര്യമാണ് ഇവിടെ ഇത്രയും ദിവസം എനിക്കൊരു അവസരം തരാത്തതുകൊണ്ടും ചോദിക്കാണ്ട് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. എൻ്റെ കയ്യിൽ അതിനുള്ള ബില്ലും ഉണ്ട്. ഞാൻ ആ ബില്ല് മേടിച്ച് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പൈസ കൊടുത്തപ്പോൾ ബില്ല് 2 ദിവസം ഇതേപോലെ അവിടെ താമസിച്ചു. 2 റൂം എടുത്തു, പിതാവിനും പിതാവിൻ്റെ കൂടെ ഉള്ള ആൾക്കും 2 റൂം എടുത്തു. ഞാൻ ചാലക്കുടിക്ക് പോയി. പിന്നെ 2nd ദിവസം അവിടെ 4 പോലീസുകാരെ കൂടെ വിട്ടു. രാത്രി പിതാവ് പുറത്തുവർക്കി ഉറങ്ങി ഓടുണ്ടോ എന്ന് അറിയാനാണ്. വിളിച്ചാൽ എവിടെ വിളിച്ചാലും എപ്പോൾ വേണമെങ്കിലും ഹാജരാകാൻ പോകുന്ന പിതാവ് പുറത്തേക്ക് പോകുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി 4 പോലീസുകാരെ അതിൻ്റെ ഉള്ളിൽ പുറത്ത് നിർത്തി. അവരുടെ അടക്കമുള്ള ബില്ലും അടക്കം 41,010.90 രൂപയാണ് അവിടെ ബില്ല് കൊടുത്തത്. ഇതാണ് 5 ലക്ഷമോ 50 ലക്ഷമോ എന്നൊക്കെ പറഞ്ഞത്. 50 ലക്ഷം അല്ലെ, 50 ലക്ഷം. അപ്പം ഈ 50 ലക്ഷം രൂപയുടെ വിലയായിരുന്നു. ഇവരെ എങ്ങനെയത് കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് ക്രൗൺ പ്ലാസയില് തങ്ങാനുണ്ടായ ഒരു കാരണം. ഈ ചോദ്യം ചെയ്യൽ ദിനങ്ങളിൽ പിതാവിന്റെ ഒരു മനോഭാവം എന്തായിരുന്നു? ജലന്ധറിൽ നിന്ന് ചോദ്യം ചെയ്യലിനായിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു അറസ്റ്റിന്റെ ഒരു സാധ്യതയൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു. അല്ല, അദ്ദേഹത്തിന് ഇത് കള്ളക്കഥയാണെന്ന്, കാരണം സെപ്റ്റംബർ 18 വരുമ്പോ ജൂൺ 27 മുതലുള്ള ദിവസങ്ങള് ഇവര് അവിടെ എല്ലാവരും കൂടി അവിടെ കൗൺസിലർ കൂടി ഇതിന്റെ ഇത് കാര്യങ്ങൾ ചർച്ച ചെയ്യും. അന്ന് പിതാവിന് ബിഷപ്പിന്റെ ഉത്തരവാദിത്വമുണ്ട്, അതോടൊപ്പം തന്നെ ഇതും നടക്കണം. ഇവിടെ നിന്നൊക്കെ ചോദ്യം ചെയ്യാൻ പോകുന്നു, ഇവിടുന്ന് മാധ്യമങ്ങളൊക്കെ പോയപ്പോൾ കണ്ടതാണ്. പിതാവ് അവിടുന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് ഈ ചോദ്യം ചെയ്യലിന് പെർമിഷൻ മേടിച്ചിട്ടാണ് വരുന്നത്. അപ്പം പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ തെറ്റ് ചെയ്യാതെ ഒരുപാട് ശിക്ഷിച്ച കഥകൾ വായിച്ചും പരിചയമുള്ള ഒരാളെന്ന് നിലയ്ക്ക്
പിതാവിൻ്റെ കുറ്റം പിതാവ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളതിനാലും മറ്റുള്ളവരോട് അത് പറയാൻ കഴിവുള്ളതാണ്. ബിഷപ്പിനെ സംബന്ധിച്ചുള്ള ഈ സമയം വരെ യാതൊരു വിധത്തിലും ഒരു ആശങ്ക ഉണ്ടായിട്ടില്ല. കൂടെ നിൽക്കുന്ന ഞങ്ങൾക്കൊക്കെ പേടിയുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടൊരു സാധാരണ മനുഷ്യർക്ക് ഉണ്ടാവണ പേടിയൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. എന്തൊക്കെയാവുക, കാണിക്ക് ഉപദ്രവിക്കോ, തല്ലു, ചല്ലി അടിച്ചിട്ടാണോ ഇവരെ സാക്ഷി പറയിപ്പിക്കുമോ എന്നൊക്കെ. പക്ഷെ ഉള്ളിനെ സംബന്ധിച്ച് അത് അറിയണമെങ്കിൽ അന്ന് അറസ്റ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോഴുള്ള മുഖങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സന്തോഷമായിട്ട് ആ പീഡന അദ്ദേഹം സ്വീകരിച്ച പോയെ. ഇപ്പോഴും കോടതി കുറ്റവിമുക്തനാക്കിയിട്ടും നമ്മുടെ നാട്ടിലുകാരെന്താ പറയണേന്നല്ല ഇപ്പം നിങ്ങൾ ചോദിച്ചതിനോട്. അതിന് പുള്ളി പുഞ്ചിരിച്ച് എങ്ങനെയും മറുപടി പറയുള്ളൂ. അയാൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ഇതിൽ 100% തുടക്കം മുതലേ ഉള്ളതാണ് ഈ കേസ് നിലനിൽക്കില്ല, ഇത് നുണയാണെന്നും കള്ളപ്പരാതിയാണെന്നും ആൾക്ക് അറിയാവുന്ന ആൾ എത്രയോ പ്രാവശ്യം മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവത്തിൻ്റെ മുൻപിലുള്ള സത്യം കോടതിയിലും തെളിയട്ടെ എന്നല്ലേ പറഞ്ഞിട്ട് ഭൂമിയിൽ അതല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിന് നന്ദി പറയുന്നു ഇപ്പോൾ, അത് മാത്രമേ ഉള്ളൂ. ഈ വഞ്ചി സ്ക്വയറിൽ അന്ന് നടന്ന ഒരു സമരത്തിനിടെ ഒരു റിട്ടയേർഡ് ജസ്റ്റിസ് നടത്തിയൊരു പ്രസംഗത്തിൽ ഉയർത്തിയൊരു ആരോപണമാണ് പിതാവ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചില്ല. എനിക്ക് തോന്നുന്നു 17 അവസാന നിമിഷം പിതാവ് അതിന് ശ്രമിച്ചിരുന്നു. അതിന് മുമ്പ് എന്തുകൊണ്ടായിരുന്നു ഈ മുൻകൂർ ജാമ്യത്തിനായിട്ട് ശ്രമിക്കാതിരുന്നത്? ഇതാണ്, തെറ്റ് ചെയ്ത ആളാണെങ്കിലല്ലേ മുൻകൂർ ജാമ്യത്തിന് പോകേണ്ടതുള്ളൂ. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പുള്ള ആള് മുൻകൂർ ജാമ്യത്തിന് പോകാതിരുന്നത് അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളൊക്കെ നിർബന്ധിച്ചു, ഇല്ലെങ്കിൽ ട്രാൻസിറ്റ് ബെയിലെങ്കിലും വേണം എന്നൊക്കെ സജഷൻ പറഞ്ഞു. പുള്ളി ഒരു കാര്യവേഷം കൂട്ടാക്കിയില്ല. പുള്ളി പറഞ്ഞത് ഇതിൻ്റെ ആവശ്യമില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ വിശ്വസിക്കാൻ പറ്റിയെങ്കിൽ മാത്രം എൻ്റെ കൂടെ വിശ്വസിച്ചാൽ മതി. അന്നത്തെ രീതിയിൽ ചില പക്ഷെ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. പക്ഷെ ആ തെറ്റിദ്ധാരണ ഇനിയും മാറിയില്ലെങ്കിൽ അവർക്ക് ഒരു രോഗം അത്. കാരണം അത്രയും ക്ലിയർ ആയിട്ട് ഇതിനെ മനസ്സിലാക്കാനുള്ള എല്ലാ അവസരവും നമ്മുടെ ജഡ്ജ്മെന്റിലും നമ്മളും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഞാനൊന്നും ഇതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. മുൻ ജഡ്ജി എന്നൊരു പേര് മാത്രം അദ്ദേഹത്തിനുള്ളതായിട്ട് എനിക്കാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് അതിൽ യാതൊരു വിധ ക്വാളിറ്റി അദ്ദേഹം കാണിച്ചിട്ടില്ല. കാരണം അദ്ദേഹം ഹൈക്കോടതിയിൽ ജസ്റ്റിസായിരിക്കും, ഹൈക്കോടതിയിലെ കീഴിൽ എവിടെയെങ്കിലും സമരം നടത്തിയിട്ടുണ്ടോ ആരെങ്കിലും? അതും ഹൈക്കോടതി ഒരു റിട്ടയർഡ് ജസ്റ്റിസ് വന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ നമ്മൾ അതിൽ കൂടുതൽ അദ്ദേഹത്തിനുള്ള ഒരു മഹത്വം നമുക്കതിൽ കാണാനില്ല. അപ്പോൾ അദ്ദേഹം എന്ത് പറയണമെന്നൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ ഉണ്ടാവും. പിന്നെ അതൊക്കെ ഇതിൽ ഈ കമ്മ്യൂണിറ്റിയിലൊരു വ്യത്യാസം ഉണ്ടല്ലോ. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ത് വന്നാലും ക്ഷമിക്കുന്ന എല്ലാവർക്കും ഉറപ്പുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. ചാണവെള്ളം എടുത്തെറിഞ്ഞാലും തല്ല് കൊണ്ടല്ലാതെ തല്ല് കൊള്ളല്ലാതെ തിരിച്ചു കൊടുക്കുന്ന ഒരു ചേട്ടനും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഇല്ലല്ലോ. ആ ഉറപ്പൊക്കെ അവർക്കുണ്ട്. അതാണ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് അദ്ദേഹം പറയുന്നു. മുൻകാ ഏത് സാധാരണ നമുക്കൊരു വന്നാൽ നമ്മൾ മുൻകാലത്തിന് മുൻകൂർ ജാമ്യത്തിന് പോകും. പക്ഷെ ഒരു ബിഷപ്പ് എന്ന നിലയ്ക്ക് തെറ്റ് ചെയ്യാത്തതുകൊണ്ട് പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ട് ആൾ പോയില്ല. അത് വളരെ ശരിയായി എന്നാണ് എനിക്കതിന് പറയാനുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെയധികം കിംവദന്തികൾ പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിധിന്യായം വന്നതിന് ശേഷം ബിഷപ്പിനെ ക്രൂശിക്കാൻ ആഗ്രഹിക്കുന്നവർ പല രീതിയിലും തെറ്റായ അപവാദ പ്രചരണങ്ങൾ ഇതിനെതിരെ ഉയർത്തുന്നുണ്ട്. അതിൽ പല നിഷ്കളങ്കരായിട്ടുള്ളവരും വീണു പോകുന്നുണ്ട്. നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല, കാരണം അവർ തെറ്റിദ്ധരിക്കപ്പെടുന്നു. അതിൽ അവരുയർത്തുന്ന ഒരു കാര്യമാണ്, അവരുടെ തന്നെ ഒരു ഭാഷയിൽ അങ്ങോട്ട് തുറന്നു ചോദിക്കുകയാണെങ്കിൽ ബലാത്സംഗം നടന്നിട്ടില്ല, എന്നാൽ വ്യഭിചാരം നടന്നിട്ടുണ്ടോ ഈ ഒരു കേസിൽ? ഈ ബലാത്സംഗം നടന്നിട്ടില്ലെങ്കിൽ കേസ് തോറ്റത് കൊണ്ടാണ് അവരത് പറയുന്നത്. പിന്നെയുള്ള ഒരു വിഷയമാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, തൊപ്പി തെറിപ്പിക്കുക. തൊപ്പി തെറിപ്പിക്കൽ വ്യഭിചാരമായാലും മതി. ഇത് അടുത്ത പോയിന്റാണ്. ഇവരുടെ ആവശ്യം അത്രയേ ഉള്ളൂ. ആദ്യം മുതലേ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ബിഷപ്പിന്റെ തൊപ്പി തെറിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ ഇവരുടെ ലക്ഷ്യം. അല്ലാതെ ബിഷപ്പിനെ ജയിലിൽ കയറ്റണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവിടുത്തെ സ്ഥാനങ്ങൾ അവരുടെ പ്രശ്നങ്ങളിൽ ബിഷപ്പ് കൈകടത്തി തെറ്റായ കാര്യങ്ങളെ നേർവഴിക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതിൽ നടന്നേക്കണത്. അത് ഏത് കാര്യത്തിലുള്ള എവിടെ നടക്കുന്നത് തന്നെയാണ്, ഒരു ഓഫീസിലായാലും നടക്കുന്നത് തന്നെയാണ്. ഒരു പുതിയ മാനേജർ വന്ന് കല തെറ്റുകൾ കണ്ടുപിടിക്കുമ്പോൾ അദ്ദേഹം കുറ്റക്കാരനായിരിക്കും എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇതും വന്നായിട്ടുള്ളൂ. പുതിയ ബിഷപ്പ് വന്ന് മാറി വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെതായ ചില കാര്യങ്ങൾ വന്നു, അദ്ദേഹത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ അവർക്കും അതൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു, വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു, സേവിങ് ഉണ്ടായി. അതിൻ്റെ ഒരു വ്യത്യാസം അവിടെ വന്നു. അപ്പോൾ കുറേ ശത്രുക്കളുണ്ടായി. പിന്നെ കൺസേൺ സെക്സ് ആണ് ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ചത്. ഈ ചോദ്യം തന്നെ ഒരു അനാവശ്യ കാരണം എന്താ, ഒരു കൺസേൺ സെക്സ് നടത്തിയാൽ ആരെങ്കിലും നടത്തിയാൽ
ആ നടത്തിയ ആള് മറ്റൊരാളെ പ്രൊട്ടക്റ്റ് ചെയ്യോ ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ എന്ത് മറുപടി പറയാൻ പറ്റും? അയാളെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമോ? ഉപദ്രവിക്കാവുന്ന രീതിയിൽ, അയാൾക്ക് വേദനിക്കുന്ന രീതിയിൽ, അതായത് അവർ തന്നെ പറഞ്ഞ കാര്യമാണ് ഞാൻ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞത്. ഈ ഒരു കേസ് വന്നപ്പോൾ ബിഷപ്പാണ് ഇതിൻ്റെ പിന്നിൽ, ഏതൊരു പരാതി സിസ്റ്റർക്കെതിരെ വന്നപ്പോൾ. അങ്ങനെ ഒരു കൺസേൺ സെക്സ് ഉണ്ടെങ്കിൽ ബിഷപ്പ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യോ അതോ അവരെ ഇങ്ങനെ റിമൈൻഡർ വിട്ട്, ലെറ്റർ വിട്ട്, വീണ്ടും എന്തായി, അത് നടപടിയിൽ എന്തായി എന്ന് ചോദിച്ച് അവരാണ് ഈ പരാതി കാണിച്ചിരിക്കണേ. അത് അംഗീകരിച്ചിട്ടുണ്ട്, കോടതി അംഗീകരിച്ചു, കാരണം വിത്ത് ലെറ്ററാണ്. ആ പരാതി തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദുർബലം. അങ്ങനെ ഒരു കാരണവശാലും ഒരാൾ പോലും ഒരു മെസ്സേജ് പോലും വിട്ടിട്ടുണ്ടെങ്കിൽ, അവർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ സെക്ഷൽ മെസ്സേജസ് വിട്ടിട്ടുണ്ടെങ്കിൽ, ബിഷപ്പല്ല ഇവൻ വേറെ ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരിക്കലും മറ്റൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാതെ ഒരിക്കലും ഉപദ്രവിക്കുക എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും അവനവൻ്റെ കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇതൊന്നും കേൾക്കണ കേൾക്കല്ല, കേൾക്കുന്നവരൊക്കെ ഈസി ആയിട്ട് അത് അങ്ങോട്ട് ഏറ്റെടുക്കുക. അപ്പൊ അവരെ സംബന്ധിച്ചോളം എന്തെങ്കിലും ഇല്ലാതെ, തീ ഇല്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറയാ, ഇതൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ 100% യാതൊരുവിധ കൺസേൺഡും അവിടെ നടക്കുന്നിട്ടില്ല, നടക്കൂല. കാരണം അത്രയധികം അവിടെ ഈ ബിഷപ്പ് എപ്പോ ചെന്നാലും അത്രയധികം ആൾക്കാർ ബിഷപ്പിന്റെ കൂടെ ഉണ്ടാവും. മാത്രമല്ല ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അങ്ങനെ ആ 14 മുതൽ 16 പോയ സമയങ്ങളിൽ ഇത് പറഞ്ഞ് പരത്താൻ വേണ്ടി ആളുകൾ ഇടപെടുന്നല്ലാതെ ഒരു കൺസേൺ സെക്സിനെ പറ്റി ചിന്തിക്കാൻ പോലും. അങ്ങനെയാണ് ഇതിന് മുൻപ് ഈ കന്യാസ്ത്രീ അനുജിത്തിയായിരുന്നു അവിടെ മദർ ജനറൽ. എത്രയോ കന്യാസ്ത്രീകൾ എവിടെയെങ്കിലും ഒക്കെ ഉണ്ട്. ഈ 4 കന്യാസ്ത്രീകൾക്ക് മാത്രമല്ല ഇതിൽ പ്രശ്നമുള്ളൂ, ബാക്കിയുള്ള കന്യാസ്ത്രീകളോടൊന്ന് ചോദിച്ചു നോക്കിയേ ഈ ബിഷപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിധത്തിൽ അങ്ങനെ ഒരു ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോന്ന്. എല്ലാവരും ഇല്ല എന്നല്ലേ പറഞ്ഞേ, അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അതിനെപ്പറ്റി നോ ഡൗട്ട്, 100% ഞങ്ങൾക്ക് ഉറപ്പാണ് ഒരു സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു എൻറ്റയർ ഒരു കേസ് ചില സെക്ഷൽ മെസ്സേജസ് അയച്ചു, ആ ഒരു രീതിയിലാണ് എൻറ്റയർ കേസ് ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പിതാവിൻ്റെ ലാപ്ടോപ്പും ഫോണും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം മറുഭാഗത്ത് ചില സാക്ഷികളുടെയും ഈ ഇരയായ കന്യാസ്ത്രീയുടെയും ഫോണും ഒന്നും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. പിതാവിൻ്റെ ഈ ഒരു ഫോണ് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്ന് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പരിശോധനയിൽ എന്തെങ്കിലും തെളിവുകൾ കോടതിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു? പിതാവിൻ്റെ ലാപ്ടോപ്പും അതുപോലെ തന്നെ മൊബൈൽ ഫോണും റിക്കവർ ചെയ്ത് പരിശോധനയ്ക്ക് അയച്ചു. അതിൻ്റെ റിപ്പോർട്ട് ഹാജരാക്കി. അതിൽ യാതൊരുവിധ, പ്രത്യേകിച്ച് യാതൊരുവിധ ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിവുകളും ഇല്ലാന്ന് കോടതി തന്നെ അത് കണ്ടെത്തി. നമ്മളും അതിൻ്റെ കോപ്പി നമുക്കും കിട്ടിയതാണ്. അത് ഫൈനൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് ഉണ്ടെങ്കിൽ കേസായതിനല്ലേ, ഇനിയിപ്പോൾ അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട. അതിൽ ഇല്ല എന്നുള്ളത് 100% ഉറപ്പായി കോടതി കണ്ടെത്തിയതാണ്. ഞാൻ അതിനെപ്പറ്റി ഞാൻ എന്തിനാ പറയേണ്ട ആവശ്യമുള്ളത്? അതോടൊപ്പം തന്നെ ഈ വിധിന്യായത്തിൽ പിതാവ് അയച്ചു എന്ന് പറയുന്ന ചില സന്ദേശങ്ങൾ ചിലർ മറ്റു രീതിയിൽ അത് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഉദാഹരണം ഒരു ഒരു മെസ്സേജ്, ഈ ഇരയായ കന്യാസ്ത്രീക്ക് പിതാവ് അയച്ചു എന്ന് പറയുന്ന ഒരു മെയിൽ പറയുന്നുണ്ട്. ബ്യൂട്ടിഫുൾ പിക്ചർ എന്നൊക്കെയുള്ള രീതിയിൽ മെയിൽ അയക്കുന്നുണ്ട്. അത് ഏത് സാഹചര്യത്തിലായിരുന്നു അത്തരം ഒരു സന്ദേശം അയക്കുന്നത്? ആ ബ്യൂട്ടിഫുൾ പിക്ചറിന് ഒരു മെയിൽ അയക്കുന്നത്, പിക്ചറിന് ബ്യൂട്ടിഫുൾ എന്ന് അയക്കുന്നത് ഈ പീഡനം നടന്നു കഴിഞ്ഞ പിന്നത്തെ വർഷത്തിലെ ക്രിസ്മസിന് അയക്കുന്ന ഒരു കാർഡ്, ക്രിസ്മസുമായി വിഷ് ചെയ്ത് അയക്കുന്ന, സിസ്റ്റർ അയക്കുന്ന 24-ാം തീയതിയോ 25-ാം തീയതിയോ ഡിസംബറിൽ അയക്കുന്ന കാർഡ്, ഒരു ക്രിസ്മസിന്റെ കാർഡ് അയക്കുന്നതിൽ എന്ത് ഫോട്ടോ ആയിരിക്കും? നമ്മളൊക്കെ ക്രിസ്മസ് കാർഡ് അയക്കുന്നതല്ലേ. ആ ഫോട്ടോയില് അത് കാണുന്നത് ജനുവരി അവസാനമാണ് പിതാവ് കാണുന്നത്. അതോ ഫെബ്രുവരി 6-ാം തീയതിയോ എത്രയാണ്, ഒരു 40 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അന്നേരം ആ ഫോട്ടോ ബ്യൂട്ടിഫുൾ എന്നാണ് അത്. അതായത് അതിൽ കണ്ട ആ ക്രിസ്മസ് കാർഡിൽ ഒരു കാർഡ് എന്തായിരിക്കും? ഒന്നെങ്കിൽ കുറേ പൂക്കളുള്ളതായിരിക്കാം, അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും, പലതരത്തിലുണ്ടോ. അത് ഭംഗിയുള്ളതിനെ ബ്യൂട്ടിഫുൾ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഭംഗിയുള്ളതിന് ബ്യൂട്ടിഫുൾ എന്നുള്ളൊരു മെസ്സേജ് അല്ലാതെ അങ്ങനെ ഒരു കാർഡ് കാണാണെങ്കിൽ അരമണിക്കൂറിനൊക്കെ അത് പോകില്ല. ഇവർ തമ്മിലൊരു ബന്ധം ഉണ്ടെങ്കിലേ, ഇത് 40 ദിവസം കഴിഞ്ഞിട്ടാ അവരുടെ മെയിൽ തന്നെ നമ്മൾ പരിശോധിക്കുന്നുള്ളൂ, റിപ്ലൈ അയക്കുന്നുള്ളൂ. ആ ചോദ്യം അപ്പോ അതിലെന്ത് അർത്ഥമുണ്ട്?
ഇത് പ്രശ്നം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും എന്ത് കാര്യം പറഞ്ഞാലും പ്രശ്നം ഉണ്ടാക്കാമല്ലോ, അത്രയോ അതിന് കാണുള്ളൂ, അതിൽ അതിന്റെ അപ്പുറത്തൊന്നും കാണണ്ട. മറ്റൊരു സന്ദേശം, ഈ പെരിയ കന്യാസ്ത്രീയുടെ 164 സ്റ്റേറ്റ്മെന്റിൽ, അതായത് ഈ മഠത്തിലേക്ക് ഇനി വരുവാൻ പിതാവിന് ഇനി പെർമിഷൻ തരത്തില്ല എന്ന് കന്യാസ്ത്രീ അയച്ചതിന് റീപ്ലൈ ആയിട്ട് പിതാവ് അയച്ച ഒരു സന്ദേശവും തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ഐ വാണ്ട് ടു നീഡ് യു, ഐ വാണ്ട് ടു സീ യു, കോൾ മീ എന്നൊക്കെ ഒരു രീതിയിലുള്ള ഒരു ഒരു മെസ്സേജ് 164 സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ഇമെയിലാണോ ഫോണിലാണോ മെസ്സേജ്? അത് വ്യക്തമല്ല. 164 സ്റ്റേറ്റ്മെന്റ് അത് മൊബൈലിൽ അയച്ചു എന്നാണ് പറയുന്നത്. അവരങ്ങനത്തെ ഒരുപാട് കള്ളത്തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട് മൊബൈലിന് വഴി അയച്ചു. ഈ മൊബൈൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പിതാവിന്റെ മൊബൈലിൽ നിന്ന് അയക്കണം, അല്ലെങ്കിൽ കന്യാസ്ത്രീയുടെ മൊബൈലിലേക്ക് അയക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്നിലുണ്ടാവണം. ഇനി കന്യാസ്ത്രീ മൊബൈൽ കൊടുത്തില്ല, കൊടുത്തില്ലെങ്കിൽ പിതാവിന്റെ മൊബൈലിൽ ഇതിന് പോയതാണല്ലോ, മെഡിക്കൽ ഫോറൻസിക് പോയതാണല്ലോ, അതിലില്ല. അതുപോലെ തന്നെ കന്യാസ്ത്രീ അത് കൊടുത്തു അയച്ചിട്ടുണ്ടെങ്കിൽ ആ തെളിവ് കന്യാസ്ത്രീക്ക് അവിടെ കൊടുക്കാമായിരുന്നല്ലോ, എന്തുകൊണ്ട് കൊടുത്തില്ല? അവരുടെ കയ്യിൽ മൊബൈൽ ഇല്ല അന്നേരം. അപ്പോൾ അത്തരത്തിലുള്ള പ്രചാരണം കൊണ്ടുവരികയും അതിനുള്ള തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്തിട്ട് പിതാവ് ആണ് കുറ്റക്കാരൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണല്ലേ. സാധാരണ അത് ഒരു ഒരു മനുഷ്യൻ ഉന്നതത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ശത്രുത, ഇതിന് വേറെ മരുന്നൊന്നുമില്ല. ഇത് ഭയങ്കര കഷ്ടമാണ് നമ്മുടെ നാട്ടിൽ. അങ്ങ് പറഞ്ഞതുപോലെ ഈ മെസ്സേജ് ആണെങ്കിലും കോടതി വിധിന്യായത്തില് അത് പിതാവിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഭീഷണിയുടെ സ്വരം ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് ഈ ഒരു മെസ്സേജ് കോടതിയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇനി ഞാൻ എന്നെ കൊണ്ട് എന്തിനാ പറയിപ്പിക്കുന്നത്? അപ്പൊ കഴിഞ്ഞില്ലേ, ഇത്രയും ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി. അതൊക്കെ അവിടെ എല്ലാവർക്കും പറയാനുള്ളത് പറഞ്ഞ് കേട്ട് കഴിഞ്ഞതിന് വരുന്ന ഉത്തരമല്ല അത്. അത് അവസരം കൊടുത്തിട്ടുണ്ടല്ലോ കോടതി, സമയം കൊടുത്തിട്ടുണ്ടല്ലോ, ആലോചിച്ച് പിറ്റേ ദിവസം കൊടുത്താലും മതിലോ. ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ എത്ര പ്രാവശ്യം കോടതി പറഞ്ഞേക്കണം എല്ലാം കാര്യത്തിൽ. അതായത് ഈ ഈ സാക്ഷികളായിട്ടുള്ളവർക്ക് ഉടൻ ഓൾ ഓഫ് എ സഡൻ ആണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അതോ ഒരു ചോദ്യം കൊടുത്തു അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട്? അല്ല, അങ്ങനെയല്ല അവിടെ നടന്നേക്കണത്. അവർക്ക് പറയാനുള്ളത് എല്ലാവർക്കും ആദ്യം പറയാം, പിന്നെ നമ്മള് ഒന്നിങ്ങ ചില ആൾക്കാരെ പിറ്റേ ദിവസവും രണ്ടും അടുത്ത ദിവസമായിരിക്കും കിട്ടാൻ ചോദ്യം തുടങ്ങാം. ഈ ചോദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അതിനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. വീണ്ടും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അതേമാതിരി പ്രോസിക്യൂട്ടർക്കും ഒന്നും കൂടി അവരോട് ചോദിക്കാനുള്ള ഒന്നുരണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് 161ഉം 164ഉം കൊടുത്തതിന് ശേഷം വരുന്ന കോടതിയാണ്. എത്ര ആളുടെ 164 കൊടുത്തിട്ടുണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്തോളൂ. അതിൽ എത്ര ആളെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്ന് എല്ലാ തെളിവ് അറിയുന്ന സ്വന്തം ആങ്ങളാ. ആ വഴിക്ക് പോലും വന്നിട്ടില്ല. അത്ര ആങ്ങളതിന് അത്ര വിശ്വാസമായിരുന്നു. കാരണം കളവ് പറഞ്ഞ് ജയിക്കാൻ പറ്റുന്ന കഴിവുള്ളവരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇതില്. കളവ് പറഞ്ഞാൽ ജയിക്കാനും കൂടി ഒരു കഴിവ് വേണ്ടേ? അല്ലാത്ത ആൾക്കാരെ ഒരു 164 വരെ എത്തിച്ചുള്ളൂ. അതിന്റെ അപ്പുറത്ത് കോടതിക്ക് കൊണ്ടുവന്നില്ല. എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ കോടതി ഒഴിവാക്കിയ ആൾക്കാരുടെ ലിസ്റ്റ്. അത് വളരെ സംശയമുള്ള കാര്യമല്ലേ? കോടതി പറഞ്ഞ ഞങ്ങളും പറഞ്ഞു ഏറ്റവും മെയിൻ ആളെ അവർ ഒഴിവാക്കി, അത് കഴിഞ്ഞ് സെക്കൻഡ് ആൾ ഒഴിവാക്കി. ഈ 1G സ്ക്വയർ സമരം ആ ഒരു കത്തി നിൽക്കുന്ന ഒരു സമയത്ത് ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നിരുന്നു പിതാവിനെ അറസ്റ്റ് ചെയ്യണം അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഹൈക്കോടതി അതുവരെയുള്ള കേസിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് കോടതിയിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥർ അത് ഹാജരാക്കുന്നു. അന്ന് സമർപ്പിച്ച ആ ഒരു ഡോക്യുമെൻ്റ് പിന്നീട് കോടതി വിചാരണ വേളയിൽ സമർപ്പിക്കപ്പെട്ട ആ ഒരു ഡോക്യുമെൻറ്റും തമ്മിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം സംഭവിച്ചിരുന്നു? ആ വൈരുദ്ധ്യത്തെ പറ്റി തുടക്കം മുതലേ ഞങ്ങളുടെ വക്കീൽമാരത് കണ്ടുപിടിച്ചതാണ്. അതിൽ ജൂൺ 30 അവിടെ ഇതിൻ്റെ തുടക്കം തന്നെ ഈ പരാതിയിൽ എനിക്ക് എല്ലാം തുറന്നു പറയാൻ ഒരു വനിതാ ഓഫീസറെ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഒരു പുരുഷ ഓഫീസറോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വനിതാ ഓഫീസറെ ചോദിക്കുന്നത്. അത് അങ്ങനെയാണ് പി സി ഷീജ പോലീസ് ഓഫീസർ അതിൽ കഴിക്കുന്നത്. അദ്ദേഹത്തെ ആ സ്ത്രീയോട് ആ പോലീസുകാരോട് എല്ലാം തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെയാണ് ഈ കേസ് വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൈമാറുന്നതും അവിടെ. അത് 28 29 ഇവിടെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകുന്നു. 30 വീണ്ടും മൊഴിയെടുക്കുന്നു.
30-ാം തീയതി ആ മൊഴികളിലൊക്കെ വൈരുദ്ധ്യങ്ങൾ വരുന്നു. മെഡിക്കൽ റിപ്പോർട്ടിന് വന്ന ശേഷം വന്ന മൊഴികൾ ചിന്തിക്കാൻ പറ്റാത്ത ഡിഫറൻ്റ് ആണ്. അത് വന്നു. ആ വന്ന മൊഴികൾ 30-ാം തീയതി മൊഴി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടില്ലാത്ത മൊഴിയാണ്. അന്ന് ഹൈക്കോടതിയിൽ കൊടുത്ത മൊഴികളിൽ ഈ 30-ാം തീയതി മൊഴി അവിടെ ഇല്ല. ആ മൊഴി വീണ്ടും ഫൈനൽ റിപ്പോർട്ടിൽ ഇൻവോൾവ് വീണ്ടും കയറി വരുന്നു. അത് നമ്മുടെ വക്കീലുമാർ കണ്ടുപിടിക്കുന്നു, അത് വ്യാജമാണെന്ന് പറയുന്നു. കോടതി അത് എടുത്ത് പരിശോധിക്കുന്നു. അതിൽ ചെറിയ മഷിയുടെ വ്യത്യാസവും ഒക്കെ കണ്ടുപിടിച്ച് രണ്ട് പേജ് വളരെ വ്യത്യസ്തമായ വാക്കുകളാണെന്നുള്ളത് കണ്ടുപിടിച്ച് കോടതി അതിനെ കണ്ടെത്തുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്തോ അറിഞ്ഞുകൊണ്ടല്ല ചോദിച്ചാണ്. കൃത്യമായിട്ട് 30-ാം തീയതി എന്നൊരു മൊഴി ആദ്യത്തെ ഈ വഞ്ചി സ്കോറിൽ സെപ്റ്റംബറിൽ ഹൈക്കോടതി കൊടുത്ത എല്ലാ ഡോക്യുമെൻ്റിലും ഇല്ലാത്തതും ഇവിടെ വന്നപ്പോൾ കൂട്ടിച്ചേർത്തതുമായിട്ടാണ് കണ്ടെത്താൻ പറ്റുക. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുള്ളൂ അതിനെ. അപ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റി എന്തോരം ഉണ്ടാവും അതോടുകൂടി ആ മൊഴിയുടെ. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഗതി, ഈ മെഡിക്കൽ റിപ്പോർട്ടിലും സാരമായിട്ടുള്ള ഒരു തിരുത്തലുകൾ സംഭവിച്ചില്ലായിരുന്നു. അത് കൃത്യമായിട്ട് ജഡ്ജ്മെന്റ് പറയുന്നുണ്ട്. എന്തിനാണ് ഈ ഇതേപോലെയുള്ള ഈ നമ്മുടെ നാടിന് ആവശ്യം അങ്ങനത്തെ ആൾക്കാരാ? കോടതിയെ സഹായിക്കേണ്ടവരാണ് പ്രോസിക്യൂഷൻസ്, അല്ലാതെ വാദിഭാഗവും പ്രതിഭാഗവും നിൽക്കേണ്ടവരല്ല. അപ്പൊ തുടക്കം മുതലേ പ്രതിയാണെന്ന് കരുതുന്നതിന് കുറ്റാരോപിതനെ കുറ്റക്കാരനാന്ന് കണ്ടെത്തി കഴിഞ്ഞവര് കണ്ടെത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കോടതി പോലും ഇദ്ദേഹത്തെ വെറുതെ വിടുന്ന അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ വക അവർ ടാമ്പറിംഗ് ഒക്കെ അതിൽ നടത്താനുള്ളൊരു കാരണം. എന്തുകൊണ്ടാണ് ആ മെഡിക്കൽ റിപ്പോർട്ട് അന്ന് കോടതിയിൽ സമർപ്പിച്ച് നമ്മൾ ഡോക്ടറെ വിളിച്ച് ഡോക്ടറായിട്ട് സംസാരിച്ച് ഡോക്ടറോട് കാര്യങ്ങൾ ചോദിച്ച് അപ്പം തന്നെ കോടതിക്ക് ഓർഡർ ഇടുന്നു, അതിൻ്റെ കാർബൺ കോപ്പി കൊണ്ടുവരാൻ പറയുന്നു. കാർബൺ കോപ്പി സീൽഡ് ആണ് കൊണ്ടുവന്നത്. രണ്ട് പ്രോസിക്യൂഷൻ്റെയും വാദിഭാഗത്തിൻ്റെയും പ്രസൻറ്റിലാണ് ഇത് പൊട്ടിക്കുന്നത്. പൊട്ടിച്ച് എവിടെയാണ് ഇതിൽ വ്യത്യാസം കാണുന്നത്? ഇതിലെല്ലാം ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. കൊടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുത്ത പേപ്പർ മൾട്ടിപ്പിൾ ലൈൻ കൊണ്ട് വെട്ടി അത് കണ്ടെത്തി. അത് ഞങ്ങളാരും അല്ല കണ്ടെത്തിയ, കോടതിയെ കണ്ടെത്തിയ, അവരുടെ പ്രസൻസിലാണ് കണ്ടെത്തിയ. അപ്പൊ തന്നെ നമ്മൾ 195 കേസ് അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുത്തു, കോടതി അതിൽ വെച്ചിട്ടുണ്ട്. ഈ വഞ്ചി സ്ക്വയർ സമരം ഉയർത്തിയ ഒരു സമ്മർദ്ദം കാരണമായിരുന്നു ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പിതാവിന്റെ ഒരു അറസ്റ്റിലേക്ക് നീങ്ങാൻ? എനിക്ക് അങ്ങനെയാണ് വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ചാല് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തുടക്കം മുതലേ ഹരിശങ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ ദിവസം ആദ്യത്തെ ദിവസം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് അറസ്റ്റ് ഇല്ലാണ്ട് വിടുന്നത്. അതിൽ കൂടുതൽ ഞാൻ എന്തിനാ പറയുന്നത്, കാരണം ഇതിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ളത് അവരന്ന് കണ്ടെത്തി. അതിനെ നമ്മൾ കാണുന്നതിലും പബ്ലിക് കാണുന്നതിലും വ്യത്യാസം കണ്ടെത്തി. പക്ഷെ പൊതുവെയുള്ള മാധ്യമ വിചാരണ പ്രഷറാണ് ഇതിനുള്ള കാരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പൂർണ്ണമായിട്ടും. താങ്കൾ നേരത്തെ ഈ ഒരു അഭിമുഖത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഏകദേശം 26 വർഷത്തോളം ബിഷപ്പ് ഫ്രാങ്കോയായിട്ട് താങ്കൾക്ക് പരിചയം ഉണ്ട്. ഈ കേസ് വന്നതിന് ശേഷം പൊതുസമൂഹത്തിന് മുന്നിൽ ബിഷപ്പ് ഫ്രാങ്കോയുടെ ഒരു പിക്ചറുണ്ട്, അവരുടെ മനസ്സിൽ പിതാവിനെ പറ്റി ഒരു പിക്ചറുണ്ട്. താങ്കൾക്കറിയാവുന്ന ബിഷപ്പ് ഫ്രാങ്കോ ആരാണ്? എനിക്കറിയാവുന്ന ബിഷപ്പ് ഫ്രാങ്കോ വളരെ ലളിതമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ബെഡ്റൂം നിങ്ങളൊന്ന് പോയി പരിശോധിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, അദ്ദേഹം കിടക്കുന്ന ബിഷപ്പ് ഹൗസിലെ ബെഡ് ഒന്ന് പോയി പരിശോധിച്ചാൽ മതി. ഇനി വേണ്ട, ഇദ്ദേഹം വരുമ്പോൾ നമ്മളുടെ ഒപ്പം ഒരു ഭക്ഷണം കഴിക്കാനായിട്ടോ അല്ലെങ്കിൽ അയാളുടെ ഭക്ഷണ രീതി ഒന്ന് പരിശോധിക്കുക, അയാളുടെ യാത്രയുടെ രീതി ഒന്ന് പരിശോധിക്കുക, ഇതും പുറത്ത് വേണ്ട. ഇവിടെ തൃപ്പൂണിത്തറ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ ഹൈടെക് സെല്ലിലകത്ത് പ്ലാസ്റ്റിക്കും കടലാസും അല്ലാതെ ഒരു സാധനം കയറ്റാൻ പാടില്ല എന്ന് അവരുടെ തീരുമാനമുണ്ട്. കാരണം അത് എടുത്തെങ്ങാനും സ്വയമായിട്ട് എന്തെങ്കിലും കട്ട് ചെയ്യോ മുറിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ട്, അപ്പൊ ബിഷപ്പിലായതുകൊണ്ട് ഞങ്ങൾ ഗ്ലാസ്സിൽ വെള്ളം തരുന്നു എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ്സും ഒരു കുപ്പിയും കൊണ്ടു കൊടുത്തു വെള്ളം കൊണ്ട്. ബിഷപ്പ് പറഞ്ഞു ഞാൻ കുടിക്കില്ല. ഈ ഹൈടെക് സെല്ലിലെ നിയമം എന്താണ് അനുശോചിച്ചത്? എനിക്ക് ഗ്ലാസ് വേണ്ട. ഗ്ലാസ് അനുവദിക്കാത്തടത്ത് എനിക്ക് ആ ഗ്ലാസ് വേണ്ട. വീണ്ടും ആ ഗ്ലാസ് മാറ്റി കടലാസ് ഗ്ലാസ്സിലാണ് അദ്ദേഹം വെള്ളം കുടിച്ചത്. അത് അറിയാത്ത കാര്യങ്ങൾ. ഒരു ബിഷപ്പ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഏതോ ഒരു സിനിമയിൽ കണ്ട കഥയാ,
സിനിമയിലെ അതൊരു പത്ര സിനിമയിൽ ഒരു ബിഷപ്പിനെ കാണിച്ച് ഒരു മോശക്കാരനാക്കുന്നുണ്ട്. ആ പിക്ചറിൽ കൂടെയാണ് എല്ലാവരും കാണുന്നത്. വളരെ ലളിതം, ഒരു സാധാരണ ഒരു മനുഷ്യരെക്കാളും ലളിതമായി ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആരുടെയും സഹായമില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്വന്തമായിട്ട് ഒന്നുമില്ല. ഒരു ബിഷപ്പായാലും ശരി, ഇനി എൻ്റെ അപ്പുറത്തും മാർപ്പാപ്പയായാലും എനിക്ക് തോന്നുന്നില്ല വേറെ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അത്രയും എന്ത് കാര്യത്തിനും അതിൻ്റെതായ ചിറ്റവട്ടങ്ങളും എല്ലാം നിയമപരമായി ഉണ്ട്. അദ്ദേഹത്തിന് എവിടെ പോകണമെങ്കിലും അതിന് പ്രോട്ടോക്കോളുണ്ട്. ഒരു പള്ളിയിലകത്ത് കയറാൻ പോലും പെർമിഷൻ ഇല്ല. നമുക്കൊരാളുടെ ഇത് പെർമിഷൻ വേണ്ട, പക്ഷെ ഒരു ബിഷപ്പിന് അവിടുത്തെ വികാരിയുടെ പെർമിഷൻ വേണം. പള്ളി കോമ്പൗണ്ടിൽ കയറണെങ്കിൽ വികാരിനെ അറിയിച്ചു വേണം പോകാൻ. അറിയിക്കാതെ പോകാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതല്ല പ്രശ്നം. എവിടെ പോവാണെങ്കിലും വേറൊരു രൂപതയെ പോവാണെങ്കിൽ അവിടുത്തെ ബിഷപ്പിനെ അവിടെ തങ്ങണ്ടെങ്കിൽ ആ ബിഷപ്പിനെ അറിയിക്കണം. പരിമിതികൾ കൂടുതലുള്ള ആളാണ് വിഷ്ണു. അത് ഈ വിഷ്ണു മാത്രമല്ല, നോർമലി എല്ലാവരും. പക്ഷെ ഇദ്ദേഹം വളരെ ലളിതമായിട്ട് ജീവിക്കും. എനിക്ക് വൃത്തിയായിട്ട് കൃത്യമായിട്ട് അറിയാം, ഒത്തിരി കാര്യങ്ങൾ അറിയാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തു മാത്രം. ബിഷപ്പ് ഈ ജലന്ധർ രൂപതയുടെ ഒരു ഇടയസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ബിഷപ്പ് എടുത്ത ചില തീരുമാനങ്ങൾ ബിഷപ്പിനെ ചിലരുടെ കണ്ണിലെ കരടാക്കി. അത് തീർച്ചയായിട്ടും അതാണ് ഇതിൻ്റെ രണ്ടാം ഘട്ടം. അത് ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. മെയ് 30-ആം തീയതിക്ക് വന്നിട്ട് 2017 വന്നിട്ട് പിന്നെയുള്ള രണ്ടാം ഘട്ടം അവരുടെ സപ്പോർട്ടാണ്. അന്നേരം ഇവിടെ SOS IMT ഇല്ല. IMT SOS വരുന്നത് ഇവിടുത്തെ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തതിന് ശേഷമാണ്. മറ്റത് ജലന്ധർ രൂപതല വിധവമാരുടെ സപ്പോർട്ടാണ്. അവർക്ക് ബിഷപ്പിൻ്റെ തൊപ്പി തെറിപ്പിക്കില്ലല്ലോ, കാരണം തൊപ്പി തെറിപ്പിക്കാൻ എങ്ങനെയും പറ്റും. അല്ലാതെ ജയിലിലാക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഇത് ഇങ്ങനെ ഒരു കന്യാസ്ത്രീ കിട്ടുന്നെന്ന് അവരും വിചാരിച്ചിട്ടില്ലല്ലോ. ഇതൊക്കെ അവരുടെ എല്ലാം കൂടി ഒത്തു വന്നപ്പോൾ ചെയ്തൊരു കാര്യമാണ് അത്. 2018 September 21 പിതാവിനെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പിതാവ് ജയിലിലേക്ക് പോകുന്നു. ജയിലില് എനിക്ക് തോന്നുന്നു താങ്കൾ എന്തായാലും സന്ദർശിച്ചിട്ടുണ്ടാകാം. പിതാവിന്റെ ഒരു മാനസികാവസ്ഥ? ഞാൻ സന്ദർശിച്ചിട്ടില്ല. കാരണം അന്ന് 3 പേർക്കാണ് ഒരു ദിവസം സന്ദർശനമുള്ളത്. ഇതില് ജയിലിൽ പോയിട്ട് ഞങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി കൂടുതലൊന്നും ആലോചിക്കാനൊന്നുമില്ല. കാരണം അതൊക്കെ ബെയിൽ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ആലോചിക്കുന്നുള്ളൂ. അവിടെ വരുന്ന നിങ്ങളെല്ലാവരും TV കണ്ടതായിരിക്കും. വളരെ അടുത്ത ഒരുപാട് വൈദികർ വന്നു, രാഷ്ട്രീയക്കാർ വന്നു. അവരുടെയൊക്കെ ചാൻസുകൾ നമ്മൾ നഷ്ടപ്പെടുത്തി. കാരണം അവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്. എന്തിനെ സപ്പോർട്ട് ചെയ്യാൻ? ഈ കുറ്റപത്രമോ ഒന്നും കാണാതെ ഇവർ പറയുന്ന TV പറയുന്നതിൻ്റെ വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് ഈ ഇദ്ദേഹത്തിന് ഇത്രയും സപ്പോർട്ടുണ്ടായത്. ആ സപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ തന്നെ അവർക്ക് അറിയാമായിരുന്നു, വരുന്നവർക്കൊക്കെ അറിയാം ഇത് പൂർണ്ണമായി കുറ്റാരോപിതം തന്നെയാണ്, ഇത് കുറ്റം വെച്ച് കരുതി കൂട്ടി കൂട്ടി വെച്ചതാണെന്ന് മനസ്സിലാക്കാനുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവിടെ ബിഷപ്പ് വളരെ പ്രസന്നവനായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. കാരണം അത് പോയി വന്ന പലരും ഞങ്ങളോടത് പറഞ്ഞിട്ടുണ്ട്, ബിഷപ്പിന് യാതൊരുവിധ മാറ്റങ്ങളോ ഒന്നുമില്ല. കാരണം കുറ്റം ചെയ്യാത്ത ഒരാളാണ്. പിന്നെ ഒരു അഭിഷക്തനെന്ന് പറയുമ്പോൾ വെറുതെ ആകുന്നൊന്നല്ല അത്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും, വെറുതെ ഒരു അച്ഛൻ പോയി ബിഷപ്പാവോ? എത്രയോ യാതനകളും എത്രയോ മുൻകരുതലുകളും എത്ര ക്ഷമകളും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും അദ്ദേഹം ഒരു കുറ്റം പറഞ്ഞതായിട്ട് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടും ഇന്ന് വരെ ഈ സംഭവം ഇതുണ്ടായിട്ടും ദൈവഹിതമാണെന്ന് ആൾ സ്വയം വിചാരിച്ചിരിക്കുന്നു. നടക്കട്ടെ, ഇനിയും ഇതുകൊണ്ട് തീർന്ന് ഇനിയും അവർ ഹൈക്കോടതി പോണക്കോട്ടെ. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷം വരെ യാതൊരു വിധത്തിലുള്ള ഞങ്ങൾക്ക് ഉണ്ടാവുന്നതിൻ്റെ 1/10 പോലും ടെൻഷൻ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ചെയ്യാത്ത ഒരാൾക്ക് അദ്ദേഹത്തിനല്ല അറിയുള്ളൂ അതിൻ്റെ കൃത്യമായിട്ട്. ആ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെയാണ് അദ്ദേഹം ഇതിനൊക്കെ നേരിട്ടേക്കണേ. ഈ കേസിന്റെ നാൾവഴിയിലുടനീളം പിതാവിന് അതായിരുന്നു മനോഭാവം. ഈ തീർച്ചയായിട്ടും എന്ന് വെച്ച് വിഷമില്ലാതിരുന്നിട്ടില്ല. കാരണം എന്നോട് ഇത് ചെയ്യേണ്ടതായിരുന്നു, എന്തിനിത് ചെയ്തു, ഇതൊക്കെ വലിയ ചോദ്യം തന്നെ കിടന്നു. ഇവരുടെ ആവശ്യം, ഈ ഒരു ആവശ്യത്തിന് ഇത്രയും വലിയ ഒരു ഇത്രയും കുടുംബക്കാർക്കും വീട്ടുകാർക്കും ഈ സഭയ്ക്കും ഇതിൽ കൂടുതൽ ഏറ്റവും നഷ്ടം ഇവിടെയുള്ള എല്ലാ കന്യാസ്ത്രീകൾക്കായിരുന്നു. ഇതിൻ്റെ ഡാമേജ് ഏറ്റവും കന്യാസ്ത്രീകൾക്കായിരുന്നു. ഒരു കന്യാസ്ത്രീ പോലും സങ്കടപ്പെട്ട് ബിഷപ്പിനോട് കാണുമ്പോൾ ഇവർക്ക് വേണ്ടി മാപ്പ് പറയുക എന്നുള്ളതാണ് ഞാൻ കൂടെ നടക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഫുൾ ഏതൊരു കന്യാസ്ത്രീ കണ്ടാലും കുറവിലങ്ങാട് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കണമെന്നാണ് പറയാം. എവിടെ പോയാലും കന്യാസ്ത്രീകൾ കാണുമ്പോൾ പറയുന്നത് അതാ. കാരണം ഈ 4-5 എണ്ണം അല്ലാതെ ആരും വിശ്വസിച്ചിട്ടില്ല ഈ കഥ. വിശ്വസിച്ചിട്ടുമില്ല, വിശ്വസിക്കൂല. കാരണം ഒരിക്കലും കന്യാസ്ത്രീകൾക്ക് അറിയാം, അത് ഒരിക്കലും ഒരു കന്യാസ്ത്രീ. എനിക്ക് 2 സിസ്റ്റേഴ്സ് എൻ്റെ
എൻ്റെ ജ്യേഷ്ഠൻ്റെ ചേട്ടൻ്റെയും മക്കൾ രണ്ടാൾ കന്യാസ്ത്രീയാണ് എൻ്റെ. അപ്പോൾ അവരൊക്കെ ഇത് കേട്ടിട്ട് എന്നോട് പറഞ്ഞത് തന്നെ, നീ ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനം ഇപ്പോഴാണ്, കാരണം നീ എങ്ങനെ അത് കണ്ടത്, 100% ബിഷപ്പ് അല്ല, ഒരിക്കലും കന്യാസ്ത്രീയെ അത്ര ഈസി ആയിട്ട് ഒരാൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റുന്നതല്ല, അവരുടെ വസ്ത്രധാരണത്തിന് പ്രത്യേകത, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. സാധാരണ അങ്ങനെ ഒരു ചിന്തയെ വേണ്ട, ഒരിക്കലും അദ്ദേഹത്തിനെ അങ്ങനെ ഒരു യാതൊരു വിഷമവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇതിനെ പറ്റി ഉണ്ടായിട്ടില്ല. അദ്ദേഹം പിന്നെ ദുഃഖിച്ചിട്ടില്ല എന്ന് പറയരുത്, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആലോചിക്കരുത്, എന്ത് ഇത്ര വലിയൊരു യാതന കൂടെ കടന്നു പോവുകയാണല്ലോ. ഇപ്പം 4 ആവാറായി ഇതിൽ കൂടെ കടന്നു പോയിട്ട്, ചെറിയ കാര്യമല്ലല്ലോ. ഒരു എയർപോർട്ടിൽ പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥ, ആളുകൾ കാണുന്നവരൊക്കെ കളിയാക്കുന്ന അവസ്ഥ, ചെയ്ത തെറ്റുകാരനൊന്നുമില്ല, അല്ലാത്തവരെയാണ് ഇത് ചെയ്യുന്നത്, ചെയ്ത തെറ്റുകാരൊക്കെ നല്ല രീതിയിൽ നടക്കുക. ഈ സഭയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും മുഖ്യധാര മാധ്യമങ്ങളും ചില ഗ്രൂപ്പുകളൊക്കെ ഉയർത്തുന്ന ഒരു വാദമാണ് സഭ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇത്തരം കേസുകളിലൊക്കെ സഭ വിധിയെ സ്വാധീനിച്ചു അല്ലെങ്കിൽ ജഡ്ജിനെ സ്വാധീനിച്ചു എന്നൊക്കെ. അത് വാസ്തവമല്ല എങ്കിൽ പോലും അത്തരക്കാരോട് അങ്ങേക്ക് പറയാനുള്ള മറുപടി എന്താണ്? ഇവരുടെ ഹിജൻ അജണ്ട എന്താണ്? ഇവര് ആദ്യം മാധ്യമങ്ങളുടെ പറ്റി പറയണേ, മാധ്യമങ്ങൾ ഇപ്പൊ ചെയ്തിരിക്കുന്നത് എന്താ, അവര് തീരുമാനിക്കും ആരെ തെറ്റുകാരനാണെന്ന് കണ്ടെത്തുന്നത് മാധ്യമങ്ങളാണ്. അതിനെതിരെ വിധി വന്നപ്പോഴാണല്ലോ അത് അംഗീകരിക്കാതെ വരുന്ന അവസ്ഥ വന്നില്ലേ, അതൊരു ശരിയായ മാധ്യമപ്രവർത്തനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് അംഗീകരിച്ച് പറ്റണം, കാരണം ഇത് തിരിച്ചാണെങ്കിൽ എന്തായാലും അവസ്ഥ, അവരവിടെ ഒരു ടെമ്പോ നിറച്ച് പടക്കും, ഒരു ടെമ്പോ നിറച്ച് ചോറും പൊതിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അത് അവിടെ എന്തോരാൾക്കാർ ഭക്ഷണം കഴിക്കാണ്ടായിരുന്നു, ആർക്കെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തു പോകായിരുന്നില്ലേ, ആ പടക്കം പൊട്ടിക്കണേ അതും പൊട്ടിച്ച് കളയായിരുന്നില്ലേ, അവരത്യാവശ്യം പടക്കവും ഇതൊക്കെ കൊണ്ടുവന്നു. അപ്പം മാധ്യമങ്ങൾ മുൻവിധിയോടുകൂടി ഇത് ശിക്ഷിക്കുമെന്ന് തന്നെ, പക്ഷെ ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് ഇത് ശിക്ഷിക്കാനുള്ള യാതൊരു എവിഡൻസ് അതിലില്ല. അപ്പോൾ മാധ്യമങ്ങൾ അതിൽ നിന്ന് ഇപ്പോഴും പിന്തിരിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ഖേദിക്കാനേ പറ്റുള്ളൂ, നമുക്ക് അവരെ തോൽപ്പിക്കാനുള്ള കഴിവൊന്നുമില്ല. ഒരിക്കലും ഒരാളോട് പോലും ഇനി ഇത് ഇതുമാതിരി പ്രവർത്തിക്കരുത്. തെറ്റുകാരനാണെന്ന് ആരോപിച്ചു, അത് കണ്ടെത്തി, കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി, കൃത്യമായ ജഡ്ജ്മെന്റ് കിട്ടി, എന്നിട്ടും ഇത് തുടരുന്നത് വളരെ ഖേദം. മറ്റൊരു ആരോപണം, ഈ കേസ് വിധി വന്നതിന് ശേഷം ചിലവ് എടുത്തുന്ന മറ്റൊരു ആരോപണമാണ്, ഈ വിധി പ്രസ്താവന കഴിഞ്ഞ 3 ജലന്ധർ ഡയസിന്റെ PR ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു. ചില ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ കാണുന്നുണ്ട്, ജഡ്ജ് ചേംബറിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പ്രതിഭാഗത്തിന്റെ ലഡുവിന്റെ കവർ പൊട്ടുന്നു എന്നൊക്കെ, അതിൽ എന്തുമാത്രം വാസ്തവമുണ്ട്? ഈ ലഡും പ്രതിഭാഗവും തമ്മിൽ യാതൊരു ബന്ധവും, പ്രതിഭാഗം എന്ന് പറഞ്ഞാൽ പ്രതിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായി. അതൊരു പക്ഷേ എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞ് വിശ്വസിച്ചതിൻ്റെ 1000 ഇരട്ടി ആളുകൾ ബിഷപ്പിനെ അനുകൂലിച്ചവരായിരിക്കും, പക്ഷെ അവരൊന്നും മാധ്യമങ്ങളിൽ കൂടെ പുറത്തു വരില്ല, കാരണം അവരുടെ ജോലി അതല്ല. ഇനി അറിഞ്ഞാൽ തന്നെ ഒരു മാധ്യമങ്ങൾ അവരെ കൊണ്ടുവരില്ല, പിതാവിനെതിരെ പറയുന്നവരെ മാത്രമേ വൈകുന്നേരം ചാനലുകളിൽ വന്നിരുത്തുള്ളൂ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആരെങ്കിലും കൂടെ കൊണ്ടിരുത്തും, എന്നിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു പൊട്ടത്തരം വീഴുന്ന് കയറി അതുമ കയറി പിടിച്ച് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണേന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ലഡുവിനെയിലേക്ക് കൊണ്ടുവരാന്നാൽ പിതാവിനെ അനുകൂലിച്ച് ഞാനും ഉള്ളൊരു അച്ഛനും മാത്രമാണ് അവിടെ പോയത്, പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത സഹോദരങ്ങൾ ഒരു 5 ഞങ്ങൾ ലഡു കൊണ്ടുവരാൻ പറ്റിയ അവസ്ഥയിലും ഒന്നുമല്ലായിരുന്നു. അത് എനിക്ക് നിന്നവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടാൽ ഞങ്ങളുടെ കണ്ണീര് കണ്ടാൽ അപ്പം അറിയാം. സിറ്റിച്ചാൽ പോലും ഇത്ര കരയില്ല വെറുതെ വിട്ടപ്പോൾ, അത്രയും ഓളിയിട്ട് കരഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ പുറത്ത് വന്നത്. സന്തോഷം കൊണ്ടാണെങ്കിൽ കൂടി ഇത്രയും സങ്കടം ഉണ്ടായിരുന്നു ഈ കടന്നുപോയ കാലം. പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ച മാതിരി വിധി വന്നപ്പോൾ അവിടെ കൊടുത്തു വിട്ടത്, അവിടെ ജലന്ധറിൽ നിന്ന് വന്ന അച്ഛന്മാരായിട്ട് ആലോചിച്ച് കൊടുക്കാനുള്ള പേപ്പർ 2 നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. 2 ഏത് വന്ന ഏത് വന്ന അവർ, ഇതൊന്നും പിതാവിൻ്റെ ഇതിൽ നടക്കുന്ന കാര്യമല്ല, ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതുമായി റിലേറ്റഡ് പലതും ഉണ്ടാവും, പക്ഷെ ഇതിൽ അങ്ങനെ വന്നാൽ ഇത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇത് കൊടുക്കുക, ഇത്ര തന്നെ ഉള്ളൂ. ഇത് തിരിച്ചാണെങ്കിൽ ഞങ്ങൾ അപ്പോഴും ഇതിൽ കൂടുതൽ വിവര പ്രതികരിക്കില്ല, ആ വിധിയെ മാനിച്ച് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് 100% ഉറപ്പാണ് ഇത് യാതൊരു മെറിറ്റില്ലാത്ത ഒരു കേസ് ഇനി എങ്ങനെ ശിക്ഷിക്കാൻ പറ്റുക, ഞങ്ങളുടെ വക്കീലുമാർക്ക് അറിഞ്ഞുകൂടെ
മെറിറ്റില്ല എന്നുള്ളത്. അന്വേഷണം നടത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനും അറിയാലോ. പക്ഷെ പിന്നെ എങ്ങനെയാണ് ശേഷിക്കുന്നത്? ഒരു വിറ്റ്നസ് പറഞ്ഞു എന്ന് മാത്രം. സ്റ്റെർലിംഗ് അല്ലാത്ത ഒരു വിറ്റ്നസിനെയും കൊണ്ടുവന്നിട്ട് അത് ആ സ്ത്രീ പറഞ്ഞത് മാത്രം വെച്ച് ശിക്ഷിക്കുകയാണെങ്കിൽ കോടതി എന്തിനാ? നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിന്റെ ശിക്ഷ ഏൽപ്പിച്ചു കൊടുത്താൽ പോലെ. അതാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അതേ നടക്കുള്ളൂ. അല്ലാതെ അപ്പോൾ ജഡ്ജ്മെന്റ് ഇവിടെ കോടതി ഒഴിവാക്കണം. കോടതി ഒഴിവാക്കിയാൽ അത് നടക്കും. കോടതി ഒഴിവാക്കുമ്പോൾ തെളിവുകൾ വരും. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന എല്ലാ അവസരങ്ങളും പ്രതിക്കും അവകാശപ്പെട്ട് കൊണ്ടുവരുമ്പോൾ ഇതുപോലെയുള്ള ഇതിലും വലിയ ഒരു ജഡ്ജ്മെന്റുമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് അന്വേഷിച്ച എസ് പി ഹരിശങ്കർ ഈ വിധി വന്നതിന് ശേഷം ആശ്ചര്യപ്പെടുത്തുന്ന വിധിയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? ഈ കേസ് അന്വേഷണത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് സുഭാഷും ഒക്കെ ആയിരുന്നു. ഇത് അവരുടെ മേലെ അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ കൺട്രോൾ ചെയ്യുകയല്ല ഉണ്ടായ. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടപരം നിറവേറ്റിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടെ നടന്നതായിട്ട് തോന്നണം പല ഭാഗത്തും. അതിൻ്റെ ഒരു വിഷമവും സങ്കടമൊക്കെയാണ് അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചത്. പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന പദവിയെ പറ്റിയോ നമ്മുടെ ജുഡീഷ്യറിയുടെ പദവിയെ പറ്റിയോ അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല, അറിയില്ലാത്ത ഒരാളാണെന്ന് ഞാൻ. കാരണം എത്ര വികാരപരമായിട്ടാണ് അദ്ദേഹം എത്രയോ വാക്കുകൾ പറഞ്ഞത്. എന്ത് മെസ്സേജാണ് ഈ കോടതി ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതെന്നാണ് ചോദിച്ചത്. അദ്ദേഹം എങ്ങനെയാണ് ഈ കോടതിയിലത്തെ വിവരങ്ങൾ അറിയണേ? അദ്ദേഹം പറഞ്ഞ് ഞാൻ പ്രോസിക്യൂട്ടറെ വിളിച്ച് രാവിലെ ചോദിച്ചു വൈകിട്ട് ചോദിച്ചു എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു വക്കീല് കോടത്തെ വക്കീല് പറയുമോ നമ്മൾ തോൽക്കുന്നു? ഏതെങ്കിലും ഒരു അന്വേഷണം അധിവാസം പറയുമോ എൻ്റെ അന്വേഷണം മോശമായിരുന്നു എവിടെയെങ്കിലും പറയുമോ? എന്നിട്ട് കോടതി ജഡ്ജ്മെന്റ് വരണേല് മുന്നേ ഇദ്ദേഹം തന്നെ ഈ ജഡ്ജിക്കെതിരെയും ജഡ്ജ്മെന്റിനെതിരെയും ഒരുപാട് വിമർശിക്കുക, അതൊരു ഐ പി എസ് ഉദ്യോഗസ്ഥന് ചേർന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കാൻ അതിന് അർഹതനല്ല. അതാണ് എനിക്ക് അതിൽ, അത് ഞാൻ മാത്രമല്ല രാംകുമാർ സാറ് അടക്കമുള്ള പല പ്രമുഖ വക്കീലന്മാരെല്ലാം അവർ അതിനെ വിമർശിച്ചിട്ടുണ്ട്. അതിന് വരും ദിവസങ്ങളിൽ അതിൻ്റെ വരുമെന്ന് ഞാൻ പലതും പ്രതീക്ഷിക്കുന്നു. എന്തായാലും അദ്ദേഹം ചെയ്തത് മോശമായി, അതിൽ അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു. ആ ഒരു അദ്ദേഹത്തിൻ്റെ വിഷമം പറയാമായിരുന്നു. ബിഷപ്പ് ഫ്രാങ്കോ, ഈ ഒരു വിധിന്യായം വന്നതിന് ശേഷം ഷെക്കേന ന്യൂസിന് തന്നെ നൽകിയ ഒരു എക്സ്ക്ലൂസീവ് ഒരു ബൈറ്റിൽ അദ്ദേഹം പറയുകയുണ്ടായി, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ശക്തിയായിരുന്നു ഇതെന്ന്. ഈ കേസുമായി ബന്ധപ്പെട്ട് പിതാവിന് വേണ്ടി എത്രമാത്രം പ്രാർത്ഥനകളാണ് വിവിധ ഭാഗത്തുനിന്ന് ഉയർന്നത്? ഈ സത്യത്തിൽ ഞാൻ അത്ര അധികം പ്രാർത്ഥിക്കുന്ന ആളൊന്നുമല്ലായിരുന്നു. ഞാൻ സാധാരണ ഒരു ബിസിനസ്സുകാരൻ, എൻ്റെ പ്രാർത്ഥന വളരെ ലഘുവായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഇത് വന്നതിന് ശേഷം ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്നേക്കണ പ്രാർത്ഥനയിൽ വന്നേക്കണ മാറ്റം. ഇപ്പോൾ സമയം എത്രയാണെന്ന് നോക്കി, ഇപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ഒരേ ടൈമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഇപ്പോഴും ഇന്നും അടക്കം നടന്നുകൊണ്ടിരിക്കുക. അത് അമേരിക്കയിലുള്ള ആളും കോഴിക്കോടുള്ള ആളും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം ജയിക്കണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എല്ലാവരും. ഇവര് ഉണ്ടാക്കി കൊണ്ടുവന്ന കള്ളത്തെളിവുകൾ കോടതിയിലൂടെ വെളിപ്പെടാൻ വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അല്ലാതെ ബിഷപ്പ് ഫ്രാങ്കോ തെറ്റുകാരനല്ല അദ്ദേഹത്തെ കുറ്റകുമത്തനാകണമെന്ന് പറഞ്ഞ് ആരും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല. കന്യാസ്ത്രീ തെറ്റുകാരനാണ് അല്ലെങ്കിൽ കന്യാസ്ത്രീ കള്ളപ്രചാരം കൊണ്ടുവന്ന് കന്യാസ്ത്രീയെ ശിക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല. സത്യം തെളിയണമെന്ന് മാത്രം പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും അറിയാം എന്നുണ്ടെങ്കിലും പ്രാർത്ഥനയിൽ അത് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ആ പ്രാർത്ഥന തുടരുന്നുണ്ട്, ഇനിയും തുടരും. അത് ഒത്തിരി ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ബിഷപ്പ് ഫ്രാങ്കോവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അത് ടി വിയിൽ കാണുമ്പോൾ ഈ കന്യാസ്ത്രീ മറ്റേ വഞ്ചി സ്കോറിലിരിക്കുന്ന 40 ആളോ ഇവരൊന്നുമല്ല. ആ ശക്തി തന്നെയാണ് ഇപ്പോഴും ഈ ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് പിന്നിലുള്ള ശക്തി, അല്ലാതെ ഞങ്ങളൊന്നുമല്ല എന്ന് ഞാൻ വിശ്വസിക്കും. ബിഷപ്പ് ഫ്രാങ്കോ കേസിൻ്റെ നാൾവഴികളിൽ മറ്റാർക്കും അറിയാത്ത ചില സുപ്രധാന വെളിപ്പെടുത്തലുകളാണ് ശ്രീ ചാക്കോ പടിക്കല ഈ നിമിഷങ്ങളിൽ ഷെക്കേന ന്യൂസുമായി പങ്കുവച്ചത്. അവസാനമായി അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്, പ്രാർത്ഥനയുടെ ശക്തി തന്നെയാണ് ഇവിടെ വിജയം വരിച്ചത്. സർ, ഇത്രയും സമയം ഷെക്കേന ന്യൂസുമായി അങ്ങയുടെ വിലയേറിയ സമയം പങ്കുവച്ചതിന് അങ്ങ് പ്രത്യേകം നന്ദി. താങ്ക് യു സർ. നന്ദി, നമസ്കാരം. താങ്ക് യു.